AEW. CMA പ്രവേശനത്തിന്മാരായ ജോസ് കുറിയടത്തച്ച, പോൾ പറക്കാട്ടലച്ച, വാൾട്ടർ തലപ്പിളിയച്ച, കരടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആദരണീയനായ എം സി ദിലീപ് കുമാർ സാറെ, സ്ഥലം എം എൽ എയും കേരള രാഷ്ട്രീയത്തിൻ്റെ അനിഷേധനായ ആരാധനായ നേതാവുമായ എൻ്റെ പ്രിയപ്പെട്ട പി ജെ ജോസഫ് സാറെ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ സുഹൃത്തുക്കളെ, ബഹുമാനരായ വൈദികരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, അപൂർവങ്ങളിൽ അപൂർവം എന്ന് സാധാരണ വിശേഷിപ്പിക്കപ്പെടുന്നത് പലപ്പോഴും വിധി ന്യായങ്ങളിലാണ്. പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഗമത്തിന് നമ്മളിവിടെ സാക്ഷ്യം വഹിക്കുകയാണ്. നിറഞ്ഞ സദസ്സിന്റെ വൈശിഷ്ട്യം കൊണ്ട്, ഇന്നത്തെ ഈ യോഗത്തിന്റെ പ്രാധാന്യം കൊണ്ടും ഇത് അത്യപൂർവമായി തീർന്നിരിക്കുകയാണ്. നിങ്ങൾ ഏവരുടെയും നാമത്തിൽ ഇതിന് കാരണക്കാരനായ പ്രിയപ്പെട്ട ഡോക്ടർ ഗിൽസൺ ജോൺ അച്ഛൻ, ഏറ്റവും ഹൃദ്യമായി സ്നേഹ ആശംസകളും നന്ദിയും അറിയിക്കുകയാണ്. മനുഷ്യൻ തന്റെ ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ സ്ഥാനങ്ങൾ സ്വരൂപിക്കാറുണ്ട്, സ്വരുക്കൂട്ടാറുണ്ട്. സ്ഥാനമാനങ്ങളെക്കാളും വ്യക്തിത്വത്തിന്റെ വൈശിഷ്ട്യമാണ് ഹൃദയങ്ങളെയൊക്കെ ഒരുക്കുക. ബഹുമാനപ്പെട്ട ജിൻസനസിനെ ഏകദേശം 8 വർഷങ്ങൾക്ക് മുൻപ്, ഇത്രയും പ്രൗഢഗംഭീരമല്ലെങ്കിലും സാധാരണമായ ഒരു സദസ്സിന് മുൻപിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നിന്ന് കടന്ന് പടിയിറങ്ങിയിട്ട് വീണ്ടും ഒരു തിരിച്ചുവരവില് ജിൽസമച്ചന്റെ സെന്റ് ഓഫിനാകേണ്ടി വന്നു എന്നുള്ളത് എനിക്ക് തികച്ചും യാദൃശ്ചികതയാണെങ്കിലും വളരെ അഭിമാനകരമായൊരു അനുഭവമായി മാറുകയാണ്. ഈ കോളേജിന്റെ മാനേജരായിരുന്നപ്പോൾ കാലഘട്ടങ്ങളുടെ ആവശ്യമെന്ന് മനസ്സിലാക്കി 8 വർഷങ്ങൾക്ക് മുൻപ് പ്രത്യേകമായി ബഹുമാനപ്പെട്ട ജിൽസമച്ചനെ ഈ കോളേജിന്റെ ഭരണസാരഥ്യം ഏൽപ്പിച്ചപ്പോൾ മനസ്സിൽ കുറിച്ച സങ്കല്പങ്ങൾ വളരെ വലുതായിരുന്നു. പക്ഷെ ഇന്ന് 8 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം കർത്തവ്യ രംഗത്ത് നിന്ന് പുതിയ തലങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അദ്ദേഹം ആർജിച്ച കലാലയത്തിന് വേണ്ടി അദ്ദേഹം നേടിയെടുത്ത സംഭാവനകൾ അതിലും വിശിഷ്ടമാണ്. അഭിനന്ദനങ്ങൾ ബഹുമാനപ്പെട്ട ജിൽസമച്ചൻ. If you want to imprint your footprints on the sand of time, do not drag your feet. നമ്മളൊക്കെ കാല് വലിച്ച് മണൽപ്പുറപ്പുറം നീന്തുന്നവരാണ്. വലിയ പാടുകൾ കാണുന്നു അവിടെ. അത് തടി വലിച്ച് നീങ്ങിയാലും വെറുതെ കുട്ടികൾ കളിച്ചു പോകുമ്പോഴുമൊക്കെ ഉണ്ടാകുന്ന വെറും അടയാളം മാത്രം. ചരിത്രത്തിന്റെ വളൽപ്പരപ്പില് വെറും അടയാളങ്ങൾ അവശേഷിപ്പിച്ച് കടന്നു പോകുന്നവരാണ് ഞാനും നിങ്ങളും. പക്ഷേ ചില വ്യക്തികൾ തങ്ങളുടെ വ്യക്തി പ്രഭാവം കൊണ്ട് ചരിത്രത്തിന്റെ മണൽപ്പരപ്പുകളിൽ അവരുടേതായ പാദമുദ്രകൾ പതിപ്പിച്ച് കടന്നു പോകുന്നു. അറകുളം മൂലമറ്റം സെന്റ് ജോസഫ്സ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വളർച്ചയുടെ ദിശയിൽ ബഹുമാനനായ ജിൽസമച്ചൻ തന്റെ സ്വന്തമായ പാദമുദ്രകൾ പതിപ്പിച്ച് കടന്നു പോവുകയാണ്. അഭിമാനകരമായ നേട്ടങ്ങളുടെയും അത്യപൂർവമായ വ്യക്തിപ്രഭാവത്തിന്റെയും ഒക്കെ പ്രകടനത്തിന് ശേഷം ഞാനും ജിൽസമച്ചനും ഒരു ബാച്ചിന്റെ വ്യത്യാസത്തിൽ സെമിനാരിയിൽ വളരെയേറെ വർഷം ഒരുമിച്ച് പഠിച്ചു വളർന്നവരാണ്. പല പ്രവർത്തന മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ആ ധൈര്യം തന്നെയാണ് ജിൽസമച്ചനെ ഇങ്ങനെയൊരു സാരഥ്യം ഏൽപ്പിക്കുവാൻ ദൈവം എന്നെ നിയോഗിച്ചതും നിർബന്ധിച്ചത്. കടന്നു പോകുന്ന കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ജിൽസമച്ചൻ സവിശേഷമായി ഞാൻ കണ്ടിരുന്ന ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമതായി അദ്ദേഹം ഒരു സഹൃദയനാണ്. നമ്മൾ
നമ്മുടെ സഹൃദയരെയും അഭിസംബോധന ചെയ്യാറുണ്ട്. പക്ഷെ എന്താണ് ഈ സഹൃദയത്വം? നല്ല ഹൃദയം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഭാവങ്ങൾ മറ്റുള്ളവർക്ക് പകരാൻ പറ്റുന്ന വ്യക്തികളാണ്. അദ്ദേഹം വളരെ അർപ്പണബോധമുള്ള സന്യാസിയാണ്. കാര്യങ്ങളെ സവിശേഷമായി കാണാനും മനസ്സിലാക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രതിബദ്ധതയോടെ പ്രതികരിക്കുവാനും തയ്യാറാകുന്ന ഒരു വ്യക്തി. തീഷ്ണതയോടെ ഏറ്റെടുത്തിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ ഏതെല്ലാം മാർഗങ്ങളിലൂടെ, നല്ല മാർഗങ്ങളിലൂടെ ഏതറ്റം വരെ പോകാനും മടിക്കാത്ത വ്യക്തി. അതുകൊണ്ടാണ് നിങ്ങൾ പലരും ജീവിതം ഇവിടെ നിന്ന് അദ്ദേഹം പടിയിറങ്ങുന്നത് റിട്ടയർമെന്റിലേക്കല്ല. കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഒരു മച്യൂരിറ്റിയുടെ പേരാണ്. പഴുത്ത മാമ്പഴം താഴെ വീഴുമ്പോഴാണ് അത് ഏറ്റവും സ്വാദിഷ്ടമാവുക, അപ്പോഴാണത് പറിച്ച് മറ്റുള്ളവര് ധാരാളമായി മുറിച്ച് ആസ്വദിക്കുക. ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ മച്യൂരിറ്റിയുടെ ഒരു ദിവസമാണ്. മച്യൂറായി നമ്മൾ പ്രഖ്യാപിക്കുന്നു അദ്ദേഹത്തിന്റെ മധുരതരമായ സാന്നിധ്യം. അടിമാലി സ്കൂളിലെ പ്രധാന അധ്യാപകൻ പ്രിൻസിപ്പലായും മാനേജരായും അടിമാലി നാട്ടുകാർ അനുഭവിക്കുവാൻ പോവുകയാണ്. നമുക്കൊരല്പം അസൂയ തോന്നിക്കാം, പക്ഷേ ഇവിടെയാണ് ഒരു ബേസ്. ഇവിടെ നിന്ന് അടിമാലി വരെ നീങ്ങുന്ന സൗഹൃദത്തിന്റെ വിശാലമായ കൂട്ടായ്മയ്ക്കാണ് ജീവിതം പോകുക. ജീവിതം പടിയിറങ്ങുമ്പോൾ ഞങ്ങൾ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി യാത്രയാക്കുന്നു. പ്രവർത്തന മേഖലകളില് എല്ലാ വിജയവും വരുന്നു. ദൈവാനുഗ്രഹം ധാരാളമായി ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി ഏറ്റവും ഹൃദ്യമായി ആശംസകളും നന്മകളും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. വേദിയിലിരിക്കുന്ന പലരും എനിക്ക് നന്നായിട്ട് അറിയുന്നവരും വളരെ സുഹൃത്ത് ബന്ധമുള്ളവരാണ്. എങ്കിലും സമയപരിധി മൂലം ആരുടെയും പേര് പ്രത്യേകം എടുത്ത് പറയാതെ എല്ലാവരെയും മനസ്സിൽ കണ്ടുകൊണ്ട് ഗ്രീറ്റ് ചെയ്യുന്നു. അതോടൊപ്പം സദസ്സിലെ എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ജീവിതത്തിന്റെ യാത്രയപ്പ് പരിപാടിയിൽ സംബന്ധിക്കുവാൻ സാധിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഒരു ദൈവിക അനുഗ്രഹമായി തന്നെ ഞാൻ കരുതുകയാണ്. ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പാണ് ജീവിതത്തിനെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത്. ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ വിദ്യാർത്ഥിയായിരുന്ന അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലെ 1-ാം റാങ്കിൽ BA കരസ്ഥമാക്കി. അതുമായി ബന്ധപ്പെട്ട് റാങ്ക് സർട്ടിഫിക്കറ്റും മെഡലും സ്വർണ്ണ മെഡലും ഒക്കെ ഗവർണറിൽ നിന്ന് സ്വീകരിക്കുവാനായിട്ട് അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലേക്ക് പോയപ്പോൾ ഞാനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ഒരു പേരന്റിന്റെ റോളിൽ. കാരണം ഞാനിന്ന് ധർമാരാം കോളേജിൽ ചെമ്മാശന്മാരെ, കോളേജിൽ പഠിച്ചിരുന്ന ചെമ്മാശന്മാരുടെ നോക്കിയിരുന്ന മാസ്റ്റർച്ചനായിരുന്നു. അന്ന് തുടങ്ങിയ ആ സുഹൃത്ത് ബന്ധം ഇപ്പോഴും തുറന്നുകൊണ്ട് പോകുവാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ജിൽസനച്ചനെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതനുസരിച്ച് എപ്പോഴും പുതിയ അറിവ് ഞാൻ സമ്പാദിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം, അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ പരിശ്രമം, അതുകൊണ്ട് തന്നെ ഏറ്റവും സ്വീകാര്യനായ അധ്യാപകനാണ് അദ്ദേഹം. കാരണം കുട്ടികൾ ഒരു അധ്യാപകൻ എന്ന് പ്രതീക്ഷിക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് അതായിരിക്കുന്ന വിധത്തിൽ തങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയല്ല. ടെക്സ്റ്റ് ബുക്കിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് തൻ്റെ തന്നെ ഇൻസൈറ്റിന്റെ സഹായത്തോടുകൂടി പുതിയ അറിവ് ഞാനും അവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് ജീവിതത്തിനാവുന്ന അധ്യാപകനിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞ 8 വർഷക്കാലം അദ്ദേഹത്തിന് ഇവിടെ പ്രിൻസിപ്പലായിട്ട് സേവനം ചെയ്യുന്നതിന് സാധിച്ചു. മാനേജ്മെന്റ് കോൺസെപ്റ്റ് ബൗദ്ധികമായിട്ട് മനസ്സിലാക്കുക മാത്രമല്ല, അവയെല്ലാം സ്വാംശീകരിച്ച് അവ ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്തു അദ്ദേഹം. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് അദ്ദേഹത്തിന് ഇവിടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നടപ്പിലാക്കുവാനായിട്ട് സാധിച്ചു. പുതിയ പുതിയ പ്രോഗ്രാമുകൾ, പുതിയ ടീച്ചിങ് മെത്തഡോളജികൾ, ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളായിട്ടുള്ള ബന്ധങ്ങൾ, നാക് അക്രഡിറ്റേഷൻ, ഇവയൊക്കെ ഇതിന്റെ ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രം. ഒരു നല്ല സുഹൃത്ത് ബന്ധവുമുണ്ട് ബഹുമാനപ്പെട്ട ജീവിതത്തിന്. ആളുകളെയും സംഭവങ്ങളെയൊക്കെ ഓർത്തിരിക്കുവാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളുമായിട്ടൊക്കെ ബന്ധപ്പെടുവാനായിട്ട് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കുന്നു.
ആ സുഹൃത്ത് ബന്ധം കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. നമ്മളെല്ലാവരും നമ്മുടെ എൻഗ്രിച്ചിൽ പറഞ്ഞതുപോലെ വിളിച്ചാൽ നിരസിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ജോലത്തിനിടയിലും പലരും വന്നിരിക്കുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം. നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് വൈദികര് സമർപ്പിതര് എല്ലാവരും, പ്രത്യേകിച്ച് വൈദികർ സമർപ്പിതര് ആധ്യാത്മിക മനുഷ്യരായിരിക്കും എന്ന് നാം പറയാറുണ്ട്. ആധ്യാത്മികതയെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ദിവസനച്ചലില് ഒരു ആധികാരികത ഞാൻ കാണുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഇക്കണോമിക്സ് മാനേജ്മെന്റ് ഇവയൊക്കെ ആയിട്ട് ഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഹാപ്പി ബെൻഡിംഗ് ഉള്ള ഒരു ആധ്യാത്മികതയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലെല്ലാം അത് പ്രതിഫലിച്ച് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ഞായറാഴ്ച പ്രസംഗങ്ങൾ മാനേജ്മെന്റ് വീക്ഷണത്തിൽ എന്ന പുസ്തകത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പല 3 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നുണ്ട്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി, ഞാൻ തന്നെ പറ്റാൻ പ്രസംഗത്തിലുള്ള യു ബിക്കം വാട്ട് യു തിങ്ക്, ഈ പുസ്തകം നമുക്ക് വായിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ ജീവിത ഫിലോസഫിയാണ്. നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ തീരുമാനിക്കുന്നത്, നമ്മൾ ആയിത്തീരും നമുക്കൊക്കെ അറിയാവുന്നതാണ്. എല്ലാം ശരിയാകണമെന്ന് നാം ചിന്തിക്കുകയാണെങ്കിൽ എല്ലാം ശരിയാകും, അല്ലെങ്കിൽ നാം പരാജിതരായി പോവുകയും ചെയ്യും. ജീവിതത്തെ എപ്പോഴും ക്രിയാത്മകമായിട്ട് സർഗാത്മകമായി വീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ചിന്തിച്ച് തീരുമാനമെടുത്ത് അദ്ദേഹത്തിന് വിജയം കൈവരിക്കുവാനായിട്ട് സാധിച്ചു. ഇനിയും അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പാതയില് ഇപ്രകാരം തന്നെ ഒരു ജീവിത വീക്ഷണത്തില് എല്ലാത്തെ കുറിച്ചും സർഗാത്മകമായി ക്രിയാത്മകമായി ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവരെയും അങ്ങനെ ചിന്തിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വിജയിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരെയും വിജയിപ്പിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം അദ്ദേഹത്തെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ 8 വർഷക്കാലം ഇവിടെ 24 വർഷക്കാലം ഒരു അധ്യാപകൻ തന്നെ ചെയ്തിട്ടുള്ള സേവനങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയാം. നമുക്കറിയാവുന്നതുപോലെ അടിമാലി സ്കൂളിന്റെ പ്രിൻസിപ്പലായിട്ടും മാനേജറായിട്ടും അവിടുത്തെ സുപ്പീരിയറായിട്ടും അദ്ദേഹം പോവുകയാണ്. അദ്ദേഹത്തിന്റെ പുതിയ അസൈൻമെന്റിൽ എല്ലാവിധ പാവങ്ങളും മംഗളങ്ങളും ആശംസിക്കാം. ദൈവം സമൃദ്ധമായി അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി ജിൽസനച്ച, ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. അദ്ദേഹം ദേവര കോളേജിനും വ്യക്തിപരമായിട്ട് എനിക്കും അതുപോലെ തെരുവുകളുടെ പ്രവിശ്യ
രക്ഷയ്ക്കും വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാ സേവനങ്ങളെയും ഈ വിരമിക്കുന്ന അവസരത്തിൽ പ്രത്യേകം ഓർക്കുകയും അദ്ദേഹത്തിന് നന്ദി പറയുകയും ചെയ്യുക വളരെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ആ കടപ്പാടും നന്ദിയും ഇപ്പോൾ പ്രവിശ്യയിലെ നാമത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറയുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സാക്ഷ്യപ്പെടുത്തിയിട്ട് വളരെ സന്തോഷകരമായ അദ്ദേഹത്തിൻ്റെ അധ്യാപന രീതി അത് അദ്ദേഹം പിന്നീട് ഇപ്പോൾ പുസ്തക രൂപത്തിലേക്കും കൂടി പകർത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഒരുക്കുന്ന സമയത്ത് തന്നെ അതിലെ ആശയങ്ങൾ ഞങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. ആദ്യം അദ്ദേഹം ഇറക്കിയ നേരത്തെ ഇറക്കിയ നമ്മുടെ പിതാവ് സൂചിപ്പിച്ച ഞായറാഴ്ചയിലെ പ്രസംഗങ്ങളും മാനേജ്മെന്റ് സ്റ്റൈലിലുള്ളത് ചില ആശയങ്ങളൊക്കെ ഞങ്ങൾ അതിന് മുമ്പേ തന്നെ പങ്കുവയ്ക്കുമായിരുന്നു. ഇപ്പോൾ രണ്ടാമത് ഞാൻ ഏറ്റുവാങ്ങിയ പുസ്തകം യു ബിക്കം വാട്ട് യു തിങ്ക് എന്നുള്ളതാണ്. സാധാരണ നമ്മൾ അങ്ങനെയുള്ള സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ട്. വളരെ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന നോർമൻ വിൻസെന്റ് ബെലയുടെ 1950s ഇറങ്ങിയ പുസ്തകം പലരും വായിച്ചു കാണാം. ഇത് അങ്ങനെയുള്ള ഒരു സെൽഫ് ഹെൽപ്പ് ബുക്കല്ല. അദ്ദേഹം നമ്മുടെ ചിന്തകൾ എങ്ങനെ നമ്മളെ ആക്കി തീർക്കുന്നു എന്നുള്ളത് നാനാ വശങ്ങളിൽ കൂടി നോക്കിക്കണ്ടിട്ട് അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ പോസിറ്റീവായിട്ടുള്ളതുണ്ട്, നെഗറ്റീവായിട്ടുള്ളത്, ഇൻഡിഫറൻ്റ് ആയിട്ടുള്ളതുണ്ട്. അങ്ങനെ സമഗ്രമായ ഒരു സമീപനമാണ് ആ പുസ്തകത്തിലുള്ളത്. ഒരു വശത്തു നിന്നുള്ള സമീപനം മാത്രമല്ല, മിക്കവാറും എല്ലാ ആശയങ്ങൾക്കും അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതമായ ബിബ്ലിക്കലായിരിക്കുന്ന ഫൗണ്ടേഷനും അതിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. ആദ്യം അത് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് ഇസ്രായേൽക്കാരെ കാനാൻ ദേശം പിടിച്ചടക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈവിധ്യമാർന്ന ചിന്തകൾ എങ്ങനെ അവരെ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആദ്യം അവർ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് ഏതാനും പേരെ അന്വേഷിക്കാൻ വിടുന്നു, സ്പൈ വർക്കിന് വിടുന്നു. അവര് തിരിച്ചു വന്നിട്ട് പറയുന്നു ഒരു രക്ഷയുമില്ല, അങ്ങോട്ട് ഇരുന്ന് നമ്മൾ തോറ്റുപോവുകയുള്ളൂ എന്ന് പറഞ്ഞ് മടങ്ങിപ്പോരുന്നു. 10-32 വർഷം അല്ലെങ്കിൽ 40 വർഷത്തോളം അവർ മരുഭൂമി ചുറ്റിക്കറങ്ങാൻ ഇടയായത് ആ നെഗറ്റീവ് തിങ്കിങ് കൊണ്ടാണ്. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത തലമുറയായ സമയത്ത് വീണ്ടും ആളുകൾ വിട്ടപ്പോൾ അവർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു നമുക്ക് അവരെ തോൽപ്പിക്കാം, കയറി നമുക്ക് അവിടെ നമുക്ക് താമസിക്കാൻ തുടങ്ങാം, ഒരു പ്രശ്നവുമില്ല, ധൈര്യത്തോട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു. ആ പോസിറ്റീവ് തിങ്കിങ്ങിലാണ് ഇസ്രായേൽക്കാരെ കാനാൻ ദേശത്ത് പോയി താമസിക്കുകയും അവരുടെ സ്വന്തമായ രാജ്യം സ്ഥാപിക്കാനായിട്ടുള്ള ആദ്യത്തെ കാൽവെപ്പ് നടത്തുകയും ചെയ്യുന്നത്. ഞാനിന്നിവിടെ ആദ്യം വന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു 10-25 പുസ്തകം എനിക്ക് തരണം, നോവിഷ്യത്തിലേക്ക് പോകുന്ന പിള്ളേർക്ക് കൊടുക്കാനാണ്. ഞാനത് വാങ്ങിച്ചോണ്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഞങ്ങളുടെ 10-15 പിള്ളേർ നോവിഷ്യത്തിലേക്ക് പോകുന്നുണ്ട്, അവർക്കത് വളരെ ഉപകാരമായിരിക്കും ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മിക്കവാറും എല്ലാ ആശയങ്ങളും അദ്ദേഹം ഉദാഹരിക്കുന്നതും അതിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതും അദ്ദേഹം അനേക വർഷം മറ്റനേകം പേരുമായിട്ട് സെമിനാറുകളിലും സ്റ്റഡി ക്ലാസ്സുകളിലും സെഷനിലും ഒക്കെ നടത്തിയിട്ടുള്ള അനുഭവ പരിചയത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഒരു ആംശയർ പ്രസന്റേഷൻ അല്ല, കുറച്ചുകൂടി ഇന്ററാക്ഷനിലൂടെ കിട്ടിയിരിക്കുന്ന അറിവുകൾ, അനുഭവപരമായ അറിവുകളാണ് അദ്ദേഹം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആ പുസ്തകത്തിൻ്റെ ഒരു യുണീക്നെസ് ഉണ്ട്. അതുപോലെ തന്നെ നാം ചിന്തിക്കുന്നത് എങ്ങനെ നമ്മെ സ്വാധീനിക്കുന്നു, നാം നമ്മുടെ വ്യക്തിത്വം എങ്ങനെ ആയിത്തീരുന്നു എന്നുള്ളത് മാത്രമല്ല, നാം ചിന്തിക്കുന്നത് വഴി എങ്ങനെ നാം മറ്റുള്ളവരെ സ്വാധീനിക്കുന്നു, അവരുടെ വ്യക്തിത്വം മാറിമറിയാൻ ഇടയാകുന്നു എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് അതിനകത്ത്. അങ്ങനെ വളരെ നമുക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു ഗ്രന്ഥമാണ് രണ്ടും ഇന്ന് പ്രകാശനം ചെയ്യുന്ന രണ്ട് പുസ്തകവും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തേവരയിലുള്ള തിരുവള്ളി പ്രവിശ്യയിലുള്ള ഞാൻ വ്യക്തിപരമായിട്ട് എന്നോടുള്ള ബന്ധത്തെയും അദ്ദേഹം ചെയ്തിരിക്കുന്ന സേവനങ്ങളെയും ഒരു വശത്ത് ഓർക്കുകയും രണ്ടാമതായിട്ട് ഈ നല്ല ഗ്രന്ഥം ഇനിയും അദ്ദേഹം ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ രചിക്കാനായിട്ട് ഇടയാകട്ടെ, അദ്ദേഹം ഇനിയും ധാരാളം ക്ലാസ്സുകൾ എടുക്കാൻ പോകുമെന്നുള്ള തീർച്ചയാണ്. അദ്ദേഹം അത് ആസ്വദിക്കുന്ന വ്യക്തിയാണ്. ഞാനും അങ്ങനെ ധാരാളം ക്ലാസ്സൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് ജിൽസനച്ചൻ എന്നെ വിളിച്ച് ഇവിടെ തന്നെ വന്ന ടീച്ചേഴ്സിനും കുട്ടികൾക്കുമായിട്ട് 2-3 പ്രാവശ്യം ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അധ്യാപനം ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ അത് ജീവിതത്തിന് ഒരുപാട് ചാരിതാർത്ഥ്യം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വിരമിക്കുന്ന അവസരത്തിൽ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. ഇനിയും ധാരാളമായിട്ട് വാമൊഴിയായിട്ടും വരമൊഴിയായിട്ടും ധാരാളം സേവനം ചെയ്യുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. റിട്ടയർമെന്റ് സെലിബ്രേഷൻ ഉദ്ഘാടനം ചെയ്ത അഭിഭാഷകനായ മാർ ആന്റണി കരീർ പിതാവെ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായ വിരിയറോണ ഫാദർ സെബാസ്റ്റ്യൻ നിക്കൽ പ്രൊവിൻഷ്യൽ കോട്ടയം പ്രൊവിൻസ്, നമുക്കിന്ന് മുഖ്യപ്രഭാഷണം നടത്തി യു ഡു വാട്ട് യു വാല്യൂ എന്ന ജിൽസനച്ചൻ്റെ പ്രസിദ്ധമായ പുസ്തകം പ്രകാശനം ചെയ്ത ഹോണറബിൾ വൈസ് ചാൻസലർ
ശ്രീ സംഗരാജ രസാച്ച യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ എം സി ദിലീപ് കുമാർ, ഡോക്ടർ ജോസ് കുര്യൻ സി എം ഐ പ്രൊവിൻഷ്യൽ എസ്എസ് പോയിന്റ്സ്, ഡോക്ടർ ഫാദർ പോൾ പാലക്കാട്ടിൽ സി എം ഐ പ്രൊവിൻഷ്യൽ കാമൻ പോയിന്റ്സ്, ഡോക്ടർ സിരേ തോമസ് ഫോമർ ഓണറബിൾ വൈസ് ചാൻസലർ എം ജി യൂണിവേഴ്സിറ്റി, ഇവിടെ നമ്മുടെ ആരാധനായ എം എൽ എമാരായ ശ്രീ പി ജി ജോസഫ് മുൻ മന്ത്രി, ശ്രീ റോഷി അഗസ്റ്റിൻ എം എൽ എ, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ടരായ വ്യക്തിത്വങ്ങളെ, വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രൊഫസർമാരെ, മറ്റ് വന്യഗുരുഭൂതരെ, ജനസനത്തിന് തന്നെ ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരണം, വരണമെന്ന് തീർച്ചയായും വരണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം വിളിച്ചത്. ഒന്ന് രണ്ട് കാരണങ്ങൾ ഞാൻ നിങ്ങളോട് നിർത്തിവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ജിൽസനത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ബാംഗ്ലൂർ ധർമ്മാര കോളേജിലെ, ഞാൻ തിയോളജിക്ക് 1981 വന്നപ്പോൾ അദ്ദേഹം ഫിലോസഫി പഠിക്കുകയാണ്. ഞങ്ങൾക്ക് 4 മണി കഴിഞ്ഞാൽ തോട്ടപ്പണി ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. തോട്ടപ്പണി ചെയ്യാൻ ഇഷ്ടമുള്ളത് എന്താ അദ്ദേഹം ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വെജിറ്റബിൾ ലെറ്റ്യൂസ്, ഇന്നിപ്പോൾ അത് മാർക്കറ്റിലൊക്കെ കിട്ടും, വളരെയധികം പ്രോട്ടീനുള്ള വെജിറ്റബിൾ ലെറ്റ്യൂസ് സാലഡ് ഉപയോഗിക്കുന്നത്, അത് ധർമ്മാരാമിലെ ഞങ്ങൾ കൾട്ടിവേറ്റ് ചെയ്തിരുന്നു. ഞങ്ങളുടെ മാസ്റ്റർ തേവഫലിച്ചനായിരുന്നു. തേവഫലിച്ചന് വളരെ ഇഷ്ടമുള്ള ഒരു വസ്തുവാണ് ഈ ലെറ്റ്യൂസ്. ഇത് വളർന്നു കഴിഞ്ഞാൽ വൈകിട്ട് അത് എടുത്ത് കഴിക്കുക എന്നുള്ളൊരു ഒരു എന്താ പറയുക, വിശിഷ്ടമായിട്ടുള്ള ഭോജനമായിട്ട് കണക്കാക്കുന്നു. അതുപോലെ തന്നെ തക്കാളി, ഹൈബ്രിഡ് തക്കാളിയും വെണ്ടയ്ക്കൊക്കെ കൃഷി ചെയ്യും. അപ്പൊ ഞങ്ങളുടെ തൊട്ട് പ്ലോട്ടില് കൃഷി ചെയ്യാൻ വരുന്നത് ജിൽസനച്ചനും കിടങ്ങനച്ചനും അവരെ ശ്രദ്ധിച്ചാണ്. അന്ന് തുടങ്ങിയ ഒരു സൗഹൃദ ബന്ധം, അദ്ദേഹം ഇവിടെ നിങ്ങളാരും കാണാത്ത ഒരു വലിയ കൃഷിക്കാരൻ, അദ്ദേഹം പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു എൻവയറോൺമെന്റലിസ്റ്റ്. പിന്നെ ഇന്നിവിടെ പ്രകാശനം ചെയ്ത ദേശീയ നവഭാരതവും, നമ്മുടെ നാട് കണ്ടിട്ടുള്ള അലതന്ന സിംഹം എന്നറിയപ്പെടുന്ന സുകുമാർ, പ്രൊഫസർ സുകുമാർ അഴീക്കോട്, അദ്ദേഹം അവസാന നാളിൽ കഴിച്ചു കൂട്ടിയത് അമല ഹോസ്പിറ്റലാണ്. ക്യാൻസർ വന്ന 45 ദിവസത്തോളം അമലയിൽ അദ്ദേഹം ചികിത്സ നേടുകയാണ്. എല്ലാ ദിവസവും 2-3 പ്രാവശ്യം ഞാൻ അദ്ദേഹത്തിന് അടുക്കൽ പോകുമായിരുന്നു. അദ്ദേഹത്തിന് ക്യാൻസർ, ഓറൽ ക്യാൻസർ വന്നെന്ന് അറിഞ്ഞപ്പോൾ അമലയിൽ ആദ്യം ചികിത്സിക്കാൻ വന്നു. പക്ഷേ അദ്ദേഹം അത് കാര്യമാക്കിയില്ല. പിന്നീട് RCCയിൽ പോയി അവസാനം പാലിയേറ്റീവ് കെയറിനാണ് അമലയിൽ വന്നത്. അദ്ദേഹത്തെ കാണാനായിട്ട് കേരളത്തിലെ സിനിമാ നടന്മാരും നടിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരും ഒരുപാട് പേരെല്ലാം സുഖമായിരുന്നു. പക്ഷെ എന്നെ ഏറ്റവും സ്പർശിച്ച ഒരു കാര്യം, അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ ആ കാലഘട്ടത്തിൽ പത്രത്തിലും മാധ്യമങ്ങളിലും ഉണ്ടായിരുന്നു. അദ്ദേഹം നിരീശ്വരനാണെന്ന് ചില നേരദക്ഷന്മാരെന്നോട് പറയുമായിരുന്നു. പക്ഷേ ഞാൻ അദ്ദേഹത്തിന്റെ മുറിയിൽ ചെല്ലുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛനെന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം, എനിക്ക് വലിയ ആശ്വാസം ലഭിക്കണം. അപ്പൊ ഞാൻ എപ്പോഴെല്ലാം അദ്ദേഹത്തിന് മുറിയിൽ ചെല്ലുമ്പോൾ ഇപ്പൊ ഞങ്ങൾ അല്പസമയം പ്രാർത്ഥിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു അരുവ ശിക്ഷയായ സിസ്റ്റർ പേര് ആരാധന സഭയിലെ സിസ്റ്ററാണ്, പ്രൊഫസറായിരുന്നു. ആ സിസ്റ്റർ കൊടുത്ത കരുണയുടെ കർത്താവിന്റെ ഒരു ഒരു മനോഹരമായിട്ടുള്ള രൂപം അദ്ദേഹം നിർബന്ധമായിട്ടോട് വെച്ച് ജീസസിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളുടെ അമലയില് പാവപ്പെട്ട രോഗികൾ കൊടുക്കുന്ന ഒരു കഞ്ഞിയുണ്ട്, അഗാപ്പ എന്നാണ് ആ പ്രോഗ്രാമിന്റെ പേര്. ഞാൻ തുടങ്ങിയ ചില പരിപാടിയാണ്, ഏതാണ്ട് 250 പേർക്ക് 3 നേരം ഞങ്ങൾ കൊടുക്കുന്ന നല്ല പാലക്കാട് മത്തരിയുടെ, അത് എക്സ്പോർട്ട് ക്വാളിറ്റി അരിയാണ്. അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, പക്ഷേ ഈ കഞ്ഞി ഞാൻ ഓഫർ ചെയ്തപ്പോൾ അത് 3 നേരവും അദ്ദേഹം കഴിക്കുമായിരുന്നു. അവിടെ വരുന്ന മമ്മൂട്ടി അടക്കമുള്ള വലിയ സിനിമാ നടന്മാരോട് പറയും, ഈ അച്ഛൻ എനിക്കിട്ട് പ്രാർത്ഥിക്കുക മാത്രമല്ല എനിക്ക് ഭക്ഷണം ആഹാരം നൽകുന്നു, എനിക്ക് കഴിക്കാൻ പറ്റിയ ആഹാരം നൽകുന്നു പറയാം. അത്രയ്ക്ക് വലിയ ഒരു മനുഷ്യ സ്നേഹിയെ, അല്ലെങ്കിൽ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു സാഹിത്യകാരനെ, ക്രിട്ടിക്കിനെ, അതുപോലെ തന്നെ ഇവിടെ ഡോക്ടർ സിരി തോമസ് സാർ പറഞ്ഞതുപോലെ ഒരു പ്രഭാഷകൻ തന്നെയാണ് ഇവിടെ നമ്മൾ അവതരിപ്പിക്കുക. അപ്പോൾ ഈ അഴീക്കോട് സാറിന്റെ ഒരു ആരാധനയാണ് ജിൽസൻ, ഫാദർ ജിൽസൻ എനിക്ക് അറിയാമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കൂടുതലും പറയുന്നത് 2 കാര്യങ്ങൾ മാത്രം പറയുന്നു. ഞാൻ അച്ഛന്മാർക്കില്ലാത്ത ഒരു വലിയ ക്വാളിറ്റി ജിൽസനച്ഛനുണ്ട്. 1-ാമത്തെ ക്വാളിറ്റി പുസ്തകം വായിക്കുക. ഞങ്ങൾ പലരും പുസ്തകം കയ്യിലുണ്ടായിരുന്നു അത് വായിക്കാറില്ല, പലരും ജോലി തിരക്കാണെന്ന് പറയും. പുസ്തകം വായിച്ചാലാണ് ഈ എന്താണ് പറയുക, ഒരു കണ്ടിന്യൂസ് ഫെയ്ത്ത് ഫോർമേഷനോ അല്ലെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നല്ല അറിവുകൾ നമുക്ക് കിട്ടുകയുള്ളൂ.
അദ്ദേഹത്തിന്റെ വീട്ടുപേര് ഞാൻ പറയാൻ മുതിരുന്നില്ല, കാരണം അദ്ദേഹം എനിക്ക് ന്യൂയോർക്ക് എയർപോർട്ടിൽ വെച്ച് ഫ്ലൈറ്റ് നിൽക്കുമ്പോൾ അവിടെയുള്ള അമേരിക്കക്കാരന് ഈ പേര് പറയാൻ എന്നിട്ടും മരുന്ന് ചാനൽ എന്ന പേര് പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മൈക്കോട്ട് വിളിച്ച് പറഞ്ഞു, ദ ഫാദർ വിത്ത് 17 ലെറ്റർ ലാസ്റ്റ് നെയിം കം ഫോർവേർഡ്. ജിൽസൺ ജോൺ എന്നിട്ടും മരുന്ന് ചാനൽ എഴുതിയ ഒരു കമ്പ്യൂട്ടറും ആ പേര് സ്വീകരിക്കില്ല, കാരണം പിന്നെയും 10-28 ലെറ്റർ ആണ് അത് വരിക. അപ്പോൾ ജിൽസൺ ജോൺ എന്നുള്ള അപരനാമത്തിൽ അറിയപ്പെടുന്ന ജിൽസൺ അച്ഛൻ്റെ ഏറ്റവും വലിയ ഗുണം പുസ്തകങ്ങൾ വായിച്ച് അതിൽ നിന്ന് കിട്ടുന്ന അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, അതൊരു വിദ്യാഭ്യാസ വിദീക്ഷണന്റെ ഒരു ഗുരുവിന്റെ ഏറ്റവും വലിയ കഴിവാണ്. വിശുദ്ധ ചാവറ പിതാവ് തുടങ്ങി വെച്ച ഒരു വലിയ ദൗത്യം വിദ്യാഭ്യാസ രംഗത്തെ തന്റെ ഏറ്റവും വലിയ സംഭാവനകൾ വിദ്യാഭ്യാസത്തിന്റെ നേതൃത്വം കൊടുക്കുന്നവരാണ്. ആന്റണി ഗരിയ പിതാവ് നമ്മുടെ പിതാക്കന്മാരുടെ ഇടയിലുള്ള വിദ്യാഭ്യാസ വിചക്ഷണമാണ്. ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ തുടർന്ന് രാജഗിരിയിലും ഒക്കെ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ ആ രംഗത്ത് അദ്ദേഹത്തിന് എന്തുമാത്രം സംഭാവനകൾ ചെയ്യാൻ കഴിയും എന്ന് കുറേയൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടിനോടി പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുക. ഇസ്രത്തിനെ പറ്റി ഞാൻ ഓർക്കുമ്പോൾ അദ്ദേഹം നല്ലൊരു പ്രിൻസിപ്പൽ, അധ്യാപകരോടും വിദ്യാർത്ഥികളോടും ഏറ്റവും സൗഹൃദമായി പെരുമാറുന്ന ഒരാൾ. പബ്ലിക് റിലേഷൻസ് വളരെ ഉന്നത നിലവാരം കൊടുക്കുന്നു, എല്ലാവരുമായിട്ടും സൗഹൃദമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിവിധ മേഖലകളിലേക്ക് കടന്നു ചെന്ന് ചിന്തിക്കുവാനും എഴുതുവാനും കഴിഞ്ഞിരിക്കുന്നു. 13 പുസ്തകങ്ങൾ ഇതിനോടകം രചിച്ചു എന്ന് പറയുന്നത് ഏറ്റവും വലിയ നേട്ടമാണ്. ഇനിയും വിശ്വവിദ്യയിലേക്ക് ചെന്ന് നമ്മുടെ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതോടൊപ്പം ഇപ്പോൾ തന്നെ നല്ല ഉന്നത നിലവാരം കൊടുക്കുന്ന ഒരു വിദ്യാലയമാണ്. CBSEയുടെ സ്റ്റേറ്റ് കലോത്സവം ഈ വർഷം അവിടെ വെച്ചാണ് നടന്നത്. തീർച്ചയായിട്ടും വലിയ തോതിൽ ഇനിയും അവിടെ നേട്ടങ്ങൾ കൈവരിക്കുവാൻ നിശ്ചയിക്കാൻ കഴിയുന്നത് കാര്യം യാതൊരു സംശയമില്ല. ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ രചിക്കുവാൻ അതുവഴി ഒട്ടേറെ അറിവ് പകർന്നു കൊടുക്കുക ജനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ അദ്ദേഹത്തിന് എല്ലാവിധമായ ഭാവങ്ങൾ നടന്നുകൊണ്ട് ചുരുങ്ങുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ളവരെ, അഭിസംബോധന അല്പം കൂടി നീട്ടണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ ജിൽസൺ അച്ഛൻ്റെ അടുത്ത് ഇരുന്ന് പറഞ്ഞു, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതാണ് അച്ഛൻ്റെ ഓരോ കാര്യങ്ങൾ, കാരണം അച്ഛൻ്റെ കൃത്യനിഷ്ഠതയാണ്. സമയമൊക്കെ പാലിക്കുന്ന കാര്യത്തിൽ അച്ഛനെ കഴിഞ്ഞിട്ട് വേറെ ആരുമാണ് അച്ഛൻ. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും അച്ഛൻ അതുപോലെ തന്നെ ഓരോ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്നത്. അച്ഛൻ ഇടയ്ക്ക് പുസ്തക പ്രകാശനം ചെയ്യാനായിട്ട് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് അവിടെ വിളിച്ചു പറഞ്ഞു, ആ റബ്ബർ ബാൻഡ് അഴിച്ച് മാറ്റിയിട്ട് കൊണ്ടുവന്നാൽ മതി കേട്ടോ. ഞാൻ സൂചിപ്പിച്ചത് അച്ഛൻ്റെ ഞങ്ങളത് എനിക്കൊരു പുതുമയായിട്ടല്ല തോന്നുന്നു, കാരണം ഞങ്ങൾ നിരന്തരമായിട്ട് കണ്ടുവന്ന ആളുകളായതുകൊണ്ട് അതച്ഛൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷതയാണ്. ഇന്നത്തെ യോഗത്തിൻ്റെ മുഖ്യ അതിഥി ബഹുമാനപ്പെട്ട ആന്റണി ഗരിയ പിതാവേ, അധ്യക്ഷൻ പ്രൊഫസർ സെബാസ്റ്റ്യൻ അച്ചാ, പ്രൊഫസർമാരായ ജോസ് പുരിയടുത്തച്ച, പോൾ പറക്കാട്ടൻ അച്ചാ, വാൾട്ടർ തല്ലാപ്പള്ളി അച്ചാ, എൻ്റെ ഗുരുഭൂതനും വൈശാസ്ത്രവുമായിരുന്ന ശ്രീ തോമസ് സാറേ, സുശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയുടെ വൈശാസ്ത്ര ദിലീപ് കുമാർ സാറേ,
യുവ MLA മുതുക്കി MLA റോജി ജോൺ വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള സ്നേഹിതരെ, സെന്റ് ജോസഫ് കോളേജിലെ സുദൃഢമായ സേവനത്തിന് ശേഷം ജലസേചനത്തിന് പടിയിറങ്ങുകയാണ്. സെന്റ് ജോസഫ് കോളേജിന് ഒരു പുതിയ മുഖം നൽകുവാനായി അദ്ദേഹത്തിന് സാധിച്ചു. മികച്ച ബന്ധത്തിലൂടെയും നേതൃത്വ പാഠത്തിലൂടെയും മികച്ച പ്രിൻസിപ്പളായി ശ്രമിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം ഇന്ന് പുതിയ പച്ചിന് പുറത്തേക്ക് പോവുകയാണ്. അടിമാലി സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ടും മാനേജരായിട്ടും ഈ അവസരത്തിൽ ജിൽസനച്ചന് ഞങ്ങളുടെ സെന്റ് ജോസഫ് ആശ്രമത്തിൽ എല്ലാവരുടെയും പേരുടെ സ്നേഹം തെളിഞ്ഞ ആശംസകൾ നേരുന്നു. എനിക്ക് തോന്നുന്നു ജിൽസനച്ചൻ ഇതിനു നാളെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുകയായിരുന്നു. ഇനി ലൈൻ ഒന്ന് മാറ്റി ചവിട്ടിയാൽ എങ്ങനെയാകുമെന്ന് ഞാൻ ഒന്ന് ആലോചിക്കുകയാണ്. ഇപ്പോൾ അവിടെ സുബീർ എന്തുകൊണ്ട് കാർബൺ കോഴ്സിൻ്റെ പ്രൊഫഷനായിക്കൂടാ. ഇപ്പോൾ പ്രകടനച്ചനുണ്ട് അവിടെ പ്രൊഫഷനായിട്ട്, അവിടെ ശ്രമിക്കണ്ട. അടുത്ത 3 വർഷം കൊണ്ട് പ്രകടനച്ചൻ പ്രൊഫഷനാണ്. ഇപ്പോൾ 6 വർഷം കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ ചാൻസ് കാണുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഇന്നലെ തളമുഖം ആലോചിക്കായിരുന്നു എന്താണ് ക്രിസ്തുവിന്റെ കാത്തിരിക്കുന്ന ഭാവിയെന്ന്. കാർബൺ കോഴ്സ് ഇതുവരെ ജനറാളിലേക്ക് കിട്ടിയിട്ടില്ല. തിരുവനന്തപുരം പ്രൊഫഷനും കോട്ടയം പ്രൊഫസറും കൊച്ചി പ്രൊഫസറും തൃശൂർ പ്രൊഫസർ ജനറൽമാരെ കിട്ടി. ജനറൽ സ്ഥാനത്തെ ഞാനെയാണ് പറ്റിയത്, തടവാൻ ആലോചിച്ചപ്പോൾ എനിക്ക് പറ്റിയത് കണ്ടു കിട്ടിയത് ജിൽസനച്ചനെയാണ്. അപ്പോൾ ജിൽസനച്ചനെ കയറി ധാരാളം പദവികൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച പോലെ തന്നെ സജീവമായിട്ട് ആൾക്കാരെ ബന്ധപ്പെടുവാനും നല്ലൊരു ഇമേജ് കെട്ടിപ്പെടുവാൻ സാധിച്ചാൽ വേണ്ടിവന്നാൽ ഭാവി ജനറലാകാൻ അദ്ദേഹത്തിന് സാധിക്കും. ഒരു കാര്യം ഒരുപോലെ ഉറപ്പുണ്ട്, അദ്ദേഹം ജനറലായാൽ എല്ലാം അറിയും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആരുടെ ചോദിച്ചു ആരാണ് സേവിസോട് ജനറൽ ചോദിച്ചാൽ ഉറപ്പായിട്ട് പറയും ജിൽസൺ ജോണാണ്. സംശയമല്ല, അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഒരു കഴിവാണ്. കാരണം അതേ പ്രസിഡന്റുമാരെ ഇങ്ങനെ റിട്ടയർ പോയിട്ടുണ്ട്, ചെല്ലുപോയി ആരും അറിഞ്ഞിട്ട് പോയിട്ടില്ല. അപ്പൊ ഇതൊരു ഈവെന്റായി സംഭവമാക്കി മാറ്റാനായിട്ട് ജിൽസനച്ചൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ ആ ഭാവനയും വ്യക്തി പ്രഭാവവും മറ്റുള്ള ബന്ധപ്പെടാനുള്ള കഴിവും എല്ലാം അതിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അശ്വതി പറഞ്ഞതല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ തലവേദന ആലോചിച്ചപ്പോൾ കാർബൺ പ്രവർത്തിച്ചിരുന്ന ജനറാളിനെ തപ്പിയെടുത്തപ്പോൾ എനിക്ക് എന്റെ മുമ്പിൽ വന്നത് ജിൽസനച്ചന്റെ പേരാണ്. മറ്റുള്ള ആരും കണക്കരുത്. ഞാനൊരു മുൻകൂട്ടി ഒരു കണ്ടതേ ഉള്ളൂ, അവരുടെ നിർമ്മിക്കുന്നില്ല. ഈ അവസരത്തിൽ ജിൽസനച്ചന് എല്ലാ ഭാവിയും നേരുന്നു, ധാരാളം സ്ഥാനമാനങ്ങളെല്ലാം നയിക്കാനായിട്ട് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും ചെയ്തു. അഭിനന്ദയാണ് ആന്റണി കലയിൽ പിതാവെ, ഉയതയിലും സദസ്സിലുമുള്ള പ്രഗത്ഭരായ വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ. ബഹുമാനപ്പെട്ട ജിൽസനച്ചന്റെ 24 വർഷത്തെ സർവീസ് ജീവിതത്തിലെ 8 വർഷം നമ്മുടെ ഈ കലാലയത്തിലാണ് അദ്ദേഹം പ്രിൻസിപ്പലായിട്ട് ചെലവഴിച്ചത്. അതിലെ 3 വർഷം കാലയളവിലെ ഞാനായിരുന്നു ഇവിടെ ലോക്കൽ മാനേജരായിട്ട് ഉണ്ടായിരുന്നത്. ജിൽസനച്ചനെ ഏറ്റവും അടുത്തറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ഈ 3 വർഷത്തിനിടയ്ക്ക് ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഈ കോളേജിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഞാനിവിടെ വിവരിച്ച് പറയുന്നില്ല. മുൻ ലോക്കൽ മാനേജർ എന്ന നിലയിൽ അതിന് നന്ദി പറയണമല്ലോ. ഒരവസരം എനിക്ക് കിട്ടിയ ഈ അവസരം ഞാൻ അദ്ദേഹം ആ 3 വർഷത്തിനിടയ്ക്ക് ഈ കോളേജിൽ നടത്തിയിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ലിസണച്ചനെ ഇവിടെ നിന്ന് പോയാലും ഞങ്ങളുടെ എല്ലാ മനസ്സിൽ അദ്ദേഹം എന്നും ഉണ്ടാവും. അദ്ദേഹം അടിമാലി സ്കൂളിലേക്കാണ് പോകുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും എൻ്റെ പേരിൽ ഞാൻ നൽകുകയും ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജിൽസനച്ചൻ നിർദ്ദേശിച്ചതുപോലെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, കോളേജുകൾക്ക് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് പോലെ തന്നെ, നാക് അക്രഡിറ്റേഷൻ പോലെ തന്നെ,
ഹോസ്പിറ്റലുകൾക്കും അക്രഡിറ്റേഷൻ ഉണ്ട്. അങ്ങനെയുള്ള അക്രഡിറ്റേഷൻസിൽ സശ്രദ്ധ സൂക്ഷിക്കുന്ന നിരീക്ഷിക്കുന്ന ഒന്നാണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ രോഗിയായിട്ട് കിടന്ന് അവിടെ നിന്ന് ഇൻഫെക്ഷൻ കിട്ടിയാൽ അത് വളരെ അപകടകരമാണെന്ന് പറയുന്നത്. കാരണം അത്തരം ബാക്ടീരിയകൾ ആന്റിബയോട്ടിക്സിനെ ഭയങ്കരമായിട്ട് റെസിസ്റ്റ് ചെയ്യുന്ന ബാക്ടീരിയകളായിരിക്കും, അതിനെ എളുപ്പത്തിൽ നശിപ്പിക്കാൻ കഴിയില്ല. ഇതുപോലെ കലാലയങ്ങളുടെ ക്യാമ്പസുകളിൽ ഇന്റലക്ച്വൽ ഇൻഫെക്ഷൻസ് രൂപപ്പെടാറുണ്ട്. അത് പലപ്പോഴും തുടച്ചു നിൽക്കുക എളുപ്പമല്ല. അത് വിഘടനവാദമാകാം, തീവ്രവാദമാകാം, അതുമല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ് ആകാം. അപ്പോൾ പലപ്പോഴും അവലംബിക്കാറുള്ള രീതി ഇവരെ ക്ലാസ് മുറിക്ക് പുറത്തും നന്നായി എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ്. ജിൻസൺ അച്ഛൻ തൻ്റെ ഈ അധ്യാപന കാലഘട്ടത്തിൽ മുഴുവനും ക്ലാസ് മുറിക്ക് പുറത്തും കുട്ടികളെ വളരെയധികം എൻഗേജ് ചെയ്തിട്ടുണ്ട്. അത് യൂത്ത് മിനിസ്ട്രിയുടെ വിവിധ മേഖലകളിലൂടെയാണ്. തീർച്ചയായിട്ടും തുടർന്നും ജിൽസനച്ചൻ്റെ തുടർന്നുള്ള അസൈൻമെൻറ്റുകളിൽ കുട്ടികളെ ഇതുപോലെ ഇൻ്റലക്ച്വലി എൻഗേജ് ചെയ്യാനും അവരിൽ നല്ലത് വളർത്തിയെടുക്കാനും ദൈവം ഇടവരുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ നമ്മുടെ ഈ സമ്മേളനത്തിന്റെ കേന്ദ്രബിന്ദുവായ സ്നേഹബഹുമാനപ്പെട്ട ജിൽസനച്ച വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, കഴിഞ്ഞ 16 വർഷക്കാലം ജിൽസനച്ചന്റെ സഹപ്രവർത്തക എന്ന നിലയിൽ തേവര കോളേജിലായിരുന്നത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. അതുകൊണ്ടാണ് ഇന്നേ ദിവസം ഇവിടെ വരുവാനും ആശംസകൾ അർപ്പിക്കുവാനും അവരവസരം ലഭിച്ചത്. ജിൽസനച്ചനെ പറ്റി ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇതിനോടകം കേട്ട് കഴിഞ്ഞു. എന്നാൽ എനിക്ക് 2 ചെറിയ കാര്യങ്ങൾ മാത്രമേ അച്ഛനെ പറ്റി ഓർക്കുമ്പോൾ പറയാനുള്ളൂ. മനുഷ്യ വ്യക്തിത്വങ്ങൾക്ക്, മനുഷ്യ ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തി, അത് നമ്മുടെ പ്രിയപ്പെട്ട റോജി പറഞ്ഞതുപോലെ എന്ത് ത്യാഗം സഹിച്ചാണേലും ആ വ്യക്തി ബന്ധങ്ങൾ കീപ്പപ്പ് ചെയ്യാനായിട്ട് ജിൽസനച്ചൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ ഐക്യപ്പിലും ജീസസ് യൂത്തിൻ്റെ കാര്യത്തിലും മറ്റു കോളേജിലെ പ്രവർത്തനങ്ങളിലൊക്കെ ആണെങ്കിലും നെഗറ്റീവായിട്ട് ഏതെങ്കിലും തിരുത്തലുകൾ അധ്യാപകർക്കോ കുട്ടികൾക്കോ കൊടുക്കണമെങ്കിൽ യാതൊരു ശങ്കയും കൂടാതെ അവരുടെ നേരെ നോക്കി അത് പറയുവാൻ ചങ്കൂറ്റമുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ജിൽസനച്ചൻ്റേത്. എന്നാൽ അതുമൂലം സ്നേഹബന്ധങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ യാതൊരു കുറവും വരാതെ മുന്നോട്ട് പോകുവാനും അച്ഛന് സാധിക്കുമെന്നുള്ളത് ഒരു അച്ഛൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇരിക്കുന്ന വിശിഷ്ടകളെ, സദസ്സിലിരിക്കുന്ന സുഹൃത്തുക്കളെ, എന്നെ സംബന്ധിച്ചോളം ഗിൽസൺ ഫാദർ പ്രിൻസിപ്പളായപ്പോൾ ഒരു സങ്കടമായിരുന്നു. നല്ലൊരു റിസർച്ചറിനെ ഒരു റിസർച്ച് ഗൈഡായിട്ട് കിട്ടാനുള്ള സാധ്യത അതോടെ അവസാനിച്ചു. കാരണം പ്രിൻസിപ്പളായിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനം അത്രയും ബുദ്ധിമുട്ടായിരിക്കും എന്നത് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നെ സംബന്ധിച്ചോളം ഒരു റിസർച്ചർ എന്ന നിലയിൽ ഗിൽസൺ ഫാദറിനെ ഒരു സർപ്രൈസ് ചെയ്യാൻ വേറെ ആരുമില്ല. എൻ്റെ റോള് വളരെ ലിമിറ്റഡായിരുന്നു. പക്ഷേ ഒരു കാര്യത്തിൽ അച്ഛൻ ഈ അമേരിക്കയിൽ ഇടയ്ക്കിടയ്ക്ക് പോയതുകൊണ്ടാണ് ഈ PhD കിട്ടിയത് എന്നുള്ളത് എനിക്ക് തവണ പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം അമേരിക്കയിൽ അവിടെ 4 മാസം ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഈ പ്രവർത്തന രംഗത്ത് അന്ന് റിസർച്ചിൽ അങ്ങനെ മുഴുകിയിരുന്നത് വളരെ കൃത്യനിഷ്ഠയോടെയുള്ള പ്രവർത്തനം. കാരണം ലൈഫ് അദ്ദേഹത്തിന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ജിൽസനച്ചൻ്റെ സുഹൃത്തുക്കൾ, അച്ഛൻ നേരത്തെ ഒരു ഉപദേശം ചെയ്തു തന്നിട്ടുണ്ട്, മുഖ്യ പ്രഭാഷകന് മാത്രമേ സമയമുള്ളൂ, 5 മിനിറ്റ് കൂടുതൽ ബാക്കി ആശംസക്കാരെടുക്കരുത്. എങ്കിലും ഞാൻ ഈ കോളേജിൻ്റെ തുടക്കകാലത്ത് CMI അച്ഛന്മാരോട് വരുന്ന കാലം മുതലുള്ള ഒരു ബന്ധം എനിക്കും എൻ്റെ വീട്ടുകാർക്കൊക്കെ കോളേജ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 8 വർഷം ഈ കോളേജിൻ്റെ സുവർണകാലമാണ്. കാരണം അച്ഛൻ
എല്ലാ കാര്യത്തിലും അച്ഛൻ്റെ ഒരു ടച്ച്, ഒരു വിൽസൺ ടച്ച്. അതുകൂടി ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം ഞാൻ അദ്ദേഹത്തിൻ്റെ അധ്യാപനോ രീതിയോ പാർട്ടി പ്രിൻസിപ്പൾ എന്നുള്ള രീതിയോ കുട്ടികളോടുള്ള പെരുമാറ്റോ ഇതൊന്നും പ്രത്യേകിച്ച് വിവരിക്കുന്നില്ല. ആ സുവർണ കാലഘട്ടം ഈ കോളേജിനെ നഷ്ടപ്പെട്ടു, പുതിയൊരു മേഖലയിലേക്ക് അദ്ദേഹത്തിൻ്റെ സേവനം പോവുകയാണ്. ഏറ്റവും ബഹുമാനീയരായ വിശിഷ്ടാതിഥികളിൽ ഏറ്റവും ബഹുമാനപ്പെട്ട സ്നേഹം നിറഞ്ഞ വൈദികര്, കന്യാസ്ത്രീകളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും ഇന്ന് വിരമിക്കുന്ന ജിൽസൺ അച്ഛനെ എനിക്ക് വളരെ കുറച്ച് നാളത്തെ പരിചയമേ ഉള്ളൂ. പറഞ്ഞാൽ ഒരു രണ്ട് സ്റ്റേജ് ഒന്നിച്ച് വേദി പങ്കിടുവാനായിട്ട് എനിക്ക് അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരു റെസിഡൻറ്റ് അസോസിയേഷൻ്റെ മീറ്റിങ്ങിൽ വെച്ചാണ് കൂടുതലായിട്ടും എനിക്ക് അച്ഛനെ പരിചയപ്പെടുവാനായിട്ട്, അടുത്ത് പരിചയപ്പെടുവാനായിട്ട് അവസരം ലഭിച്ചത്. അന്ന് അച്ഛൻ നടത്തിയ ഒരു പ്രസംഗം ഇന്നും എൻ്റെ മനസ്സിലല്ല, അന്ന് അവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വികാരം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛന് അച്ഛൻ്റെ അറിവിനെക്കുറിച്ചും എല്ലാം എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ചു. എന്നാൽ മതത്തെപ്പറ്റിയും വേദത്തെപ്പറ്റിയും ആയുർവേദത്തെപ്പറ്റിയും കൃഷിയെപ്പറ്റിയും സകല വിഷയങ്ങളെക്കുറിച്ചും അന്ന് അച്ഛൻ അവിടെ സംസാരിച്ചിരുന്നു. മതത്തെപ്പറ്റിയും സംസാരിച്ചപ്പോൾ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട് അച്ഛന് സംസാരിക്കുകയുണ്ടായി. ഹിന്ദുവായ എനിക്ക് പോലും രാമായണവും മഹാഭാരതവും ഉൾപ്പെടെയുള്ള അതിലെ കഥാപാത്രങ്ങളെ മനസ്സിലാക്കുവാനോ പഠിക്കുവാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത അഭിമന്യ കരീപിത ഉൾപ്പെടെ ഈ അധ്യക്ഷ വേദിയിലും സദസ്സിലും ആയിട്ടുള്ള വൈദിക ശ്രേഷ്ഠന്മാർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മുൻ വൈസ് ചാൻസലർമാർ, പ്രിയപ്പെട്ട എം എൽ എ ശ്രീ റോജി ജോൺ ഉൾപ്പെടെയുള്ള ജനനേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനി വിദ്യാർത്ഥി, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, നമസ്കാരം. മൂലമറ്റം സെൻറ് ജോസഫ്സ് കോളേജിൻ്റെ എല്ലാമായിരുന്ന കോളേജ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രൗഢിയോടുകൂടി നിൽക്കുന്ന വേളയിൽ അതിനെല്ലാം കാരണക്കാരനായ പ്രിൻസിപ്പൽ അച്ഛൻ വിരമിക്കുകയാണ്. ഈ കലാലയത്തിൽ നിന്നും പഠിക്കണമുകയാണ്. അച്ഛൻ്റെ പെരുമാറ്റവും സുന്ദരമാണ്. എനിക്കൊരു അനുഭവമുള്ളത്
ഞാനും അച്ഛനും തിരുവനന്തപുരം വരെ യാത്ര ചെയ്തപ്പോ അച്ഛൻ വന്ന കാറിൽ ഫ്രണ്ട് സീറ്റിൽ അച്ഛൻ ഇരുന്നു. ഞാൻ അടുത്തെത്തി അച്ഛൻ ഞാൻ ബഹുമാനിക്കുമ്പോ അച്ഛൻ എന്നോട് ചോദിച്ചത് ഇവിടെ ഇരിക്കുന്നു എന്നാണ്. എനിക്കേറെ ആദരവ് തോന്നി. മറ്റൊരാൾക്ക് യാത്രയിലാണ് ഒരാളെ മനസ്സിലാക്കുക എന്നത്. ഏറെ സമയം അച്ഛനോടൊപ്പം യാത്ര ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ ആളെപ്പോലെ തന്നെ മനസ്സും സുന്ദരമാണ് നീ പഠിച്ചിട്ടുള്ളൂ. ഏറ്റവും സ്നേഹം നിറഞ്ഞ ആന്റണി കരൂര് പിതാവേ, എന്താ ഇന്നത്തെ വിശിഷ്ട അതിഥിയായ ജിൻസൺ അച്ഛ, മറ്റ് സ്നേഹം നിറഞ്ഞ ബിസിനസിന്റെ സുഹൃത്തുക്കളെ, പ്രത്യേകിച്ചും ജിൻസൺ അച്ഛൻ റിട്ടയർ ആവുന്നു എന്ന് പറയുന്നത് അച്ഛൻ എന്നോട് വന്നത് ഞാൻ ഇങ്ങനെ 34 റിട്ടയർ ആവുകയാണ് ചടങ്ങിന് വരണം എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്കിത് ബോധ്യമാവുന്നത്. കാരണം അച്ഛന് 56 വയസ്സായി എന്ന് മനസ്സിലാകുന്ന അത്രമാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ അപ്പളം പഞ്ചായത്തിൽ തന്നെ അച്ഛൻ്റെ റിട്ടയർമെൻ്റ് ഒരു നഷ്ടമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. കാരണം അച്ഛനായിട്ട് പല കാര്യങ്ങളിലും ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ അങ്ങോട്ട് ഉള്ള ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലായിട്ട് അച്ഛൻ നമ്മളോട് തിരിച്ച് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ 2-3 പ്രാവശ്യം തിരിച്ച് അതെന്തായി എങ്ങനെയാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മളെ ഇങ്ങോട്ട് തിരിച്ച് വിളിക്കുന്ന അപൂർവം ആളുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു ഭാഗത്തിൽപ്പെട്ട ആളാണ് വേൽപ്പെട്ട ബിസിനസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. നമുക്കറിയാം ഈ കോളേജിൻ്റെ ഈ പ്രത്യേകിച്ച് 3 വർഷം 8 വർഷമായെങ്കിലും 3 വർഷമായിട്ട് ഇതിൻ്റെ പ്രിൻസിപ്പളാണ്. ഈ 3 വർഷത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ വളരെ വളരെയധികം മികച്ചതായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തുടർന്നും അച്ഛൻ നമ്മുടെ ജീവിതത്തിൻ്റെ അടിമാലിയിൽ സ്കൂളിൻ്റെ ചാർജ് ഏറ്റെടുക്കുകയാണെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും തുടർന്നുള്ള അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, ആരോഗ്യപ്രദമാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു വിട്ടും. ഇനിയും സഭയിലും വളരെയധികം അച്ഛന് വളർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യനായ ബിസിനസ് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ബഹുമാന്യനായ ബിസിനസിനെ കുറിച്ച് എൻ്റെ മനസ്സിൽ കുറേയേറെ ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ധാരണയെക്കാളൊക്കെ എത്രയോ വലുതാണ് യഥാർത്ഥത്തിൽ അച്ഛനെന്നുള്ളത്. ഈ ചടങ്ങിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ അവരുടെ സംസാരത്തിൽ നിന്നാണ് സത്യത്തിൽ എനിക്ക് കൂടുതലായിട്ട് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഓരോ വിദ്യാലയവസ്തുവൊക്കെ ആരംഭിക്കുമ്പോൾ കുട്ടികൾ വരും, ശുപാർശ പറയും. ചിലരൊക്കെ നല്ല മിടുക്കന്മാരായിരിക്കും, മിടുക്കികളായിരിക്കും. ചിലർ അത്ര സ്വീകാര്യരായിട്ടുള്ള ആളുകളായിരിക്കില്ല. എന്നാൽ പോലും അച്ഛനോടൊരിക്കലും ഒരു സന്തോഷത്തോട് ഒരിക്കലും തോന്നിയിട്ടില്ല. ഫോണിൽ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു. സാധാരണ പ്രിൻസിപ്പൽമാരൊക്കെ ഞങ്ങൾ വിളിക്കുമ്പോൾ അറിയാതെ ശുപാർശ ചെയ്ത് കുറെ വിളിക്കുന്നതാണ്. തിരിച്ചു വിളിക്കേണ്ട ഒരു കാര്യമില്ല, മിക്കവാറാളൊന്നും വിളിക്കാറില്ല. പക്ഷെ അച്ഛൻ ഉറപ്പായിട്ട് തിരിച്ചു വിളിച്ചിട്ടേ പറഞ്ഞ പോലെയാണ്. ചിലപ്പോൾ പ്രയാസമാണെങ്കിൽ ആ പ്രയാസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. ഞങ്ങൾക്ക് അദ്ദേഹത്ത് യാതൊരുവിധ സന്തോഷത്തോടും ഒരിക്കലും തോന്നിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം, അത് വളരെ ചുരുക്കമാണുള്ളത് ഞങ്ങളുടെയൊക്കെ അനുഭവത്തിൽ. ഇപ്പോൾ നമ്മുടെ വൈസ് ചാൻസലർ ദിലീപ് സാർ ഞങ്ങളൊക്കെ തൊഴിൽ ന്യൂമാൻ കോളേജിൽ ഏതാണ്ട് ഒരേ സമയത്ത് പഠിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ ആ കാലഘട്ടം മുതലുള്ള 10-25 വർഷത്തിനിടയിലുള്ള എത്രയോ പ്രിൻസിപ്പൾമാർ ന്യൂമാൻ കോളേജിലുൾപ്പെടെ ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ ഉൾപ്പെടെയുള്ള 20 പ്രിൻസിപ്പൾമാരുമായിട്ടും അധ്യാപകരൊക്കെ ആയിട്ടും നല്ല ബന്ധം നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തത ബഹുമാനപ്പെട്ട ജിൻസൺ അച്ഛനിൽ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ കഴിവ്, അദ്ദേഹത്തിൻ്റെ ഈ രീതിയിലുള്ള ആളുകളോട് പെരുമാറാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേക സ്വഭാവം, അതിലുപരിയായ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം, ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും വളരെ എളിമയോടുകൂടിയുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഏറെ ഞങ്ങളെയൊക്കെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്നെടുത്തു പറയുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞത് തന്നെ ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ കേട്ടത്. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അടിമാലി അദ്ദേഹത്തിന് അറിയാവുന്ന സ്ഥലമാണ്, ആ സ്കൂള് നന്നായിട്ട് അറിയാവുന്നതാണ്.
ആ സ്കൂളിൻ്റെ ചുമതലയും അതിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രശസ്തിയുടെ മേഖലകളിലേക്ക് കടന്നു പോകാനും ഈ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ നന്മകൾ നൽകാനും ഒക്കെ കഴിയട്ടെ എന്ന പ്രാർത്ഥനയായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. 100% സാക്ഷരതയുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ പ്രിൻസിപ്പളിൻ്റെ കസേര കത്തിക്കുക മാത്രമല്ല പ്രിൻസിപ്പളിനെ പ്രതീകാത്മകമായി ശവമടക്കുക വരെ ചെയ്തിട്ടുള്ള കേരളത്തിൽ വിദ്യാർത്ഥികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വളരെ നന്നായിട്ടറിയാവുന്ന ഒരു വ്യക്തിയാണ് ജിൻസനച്ചൻ. ഞാൻ അറക്കുളത്തു നിന്ന് തൊടുപുഴയ്ക്ക് പോകുമ്പോൾ ഈ കോളേജിന് മുമ്പിൽ 3 വിദ്യാർത്ഥി സംഘടനകളുടെ ആൾക്കാരിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി അവിടെ നിൽക്കുമ്പോൾ മത്സരിച്ച് മുദ്രാവാക്യം വിളിക്കുകയാണ്. കുറെ കഴിയുമ്പോൾ പെട്ടെന്ന് മുദ്രാവാക്യം വിളി നിൽക്കുകയാണ്. നോക്കുമ്പോൾ ഷോലയിൽ ധർമ്മേന്ദ്ര വരുന്ന പോലെ വലിയൊരു മനുഷ്യൻ കടന്നു വരുന്നു. അപ്പൊ വിദ്യാർത്ഥി യൂണിയന്റെ നേതാക്കൾ പറയുന്നുണ്ട് നിങ്ങൾ മുദ്രാവാക്യം വിളി നിർത്തുന്നത് നമുക്ക് നാണക്കേടാണ് വിളിക്കണമെന്ന് പറയുമ്പോഴും വിദ്യാർത്ഥികൾ അനങ്ങാതെ നിൽക്കുകയാണ്. നരസിംഹത്തിൽ മോഹൻലാൽ വരുന്നത് പോലെ ഫാദർ ജിൽസനച്ചൻ വരുന്നു, വിദ്യാർത്ഥികൾ മിണ്ടാതിരിക്കുന്നു, അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ വിളിക്കുന്നു, പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് കൊണ്ടുവന്നു, 5 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നു, തിരിച്ചു വന്നിട്ട് പറഞ്ഞു നമ്മുടെ സമരം തീർന്നു എന്ന് പറയുന്നു. ഞാൻ നേരിട്ട് കണ്ടത് ഒരു പ്രിൻസിപ്പൾ എങ്ങനെയാണ് വിദ്യാർത്ഥികളെ മാനേജ് ചെയ്യേണ്ടത് എന്ന് നന്നായി അറിയാവുന്ന ജിൽസനച്ചൻ ഈ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഒരു സംശയം വേണ്ട, ഒരു വിരമിക്കൽ ചടങ്ങിൽ പങ്കെടുക്കുക, പ്രത്യേകിച്ച് വന്നിൽ പങ്കെടുക്കുകയും സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും ഈ പദവിയിൽ നിന്ന് വിരമിക്കുന്നയാളെ കുറിച്ചുള്ള ചില സാക്ഷ്യപത്രങ്ങൾ പങ്കിടുക എന്നതിൽ ഒതുങ്ങുന്നില്ല. പ്രത്യേകിച്ചും ഈ അവസരത്തിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ജിൽസൺ ഭാഗമായുള്ള ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധം പുലർത്തുന്ന എന്നെ പോലെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കടന്നു പോകുന്ന വഴികളെക്കുറിച്ചും ആ വഴികളിലെ വെളിച്ചങ്ങളെക്കുറിച്ചും നിഴലുകളെക്കുറിച്ചും ശബ്ദങ്ങളെക്കുറിച്ചും നിശബ്ദതയെക്കുറിച്ചും ഒക്കെയുള്ള ഒരു പുനരവലോകനമാണ് ഇത്തരം ഒരു ചടങ്ങ്. പക്ഷേ ആ ഒരു തലത്തിൽ ജിൽസനച്ചിനെ കുറിച്ച് എന്ത് സംസാരിക്കണം എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച പ്രഭാഷകൻ പറഞ്ഞതുപോലെ അദ്ദേഹം സകലകലാവല്ലഭൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഒരുപക്ഷെ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നത് ബഹുമുഖ പ്രതിഭ, ബഹുമുഖത്വം ഉള്ള ഒരു വ്യക്തി എന്ന വാക്കാണ്. വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള അധ്യാപകരെ, സിസ്റ്റേഴ്സ്, വൈദികരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒട്ടേറെ അടുപ്പവും അനുഗ്രഹങ്ങളും പ്രിയരായ ജിൽസനച്ചിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ് ഞാൻ. ശ്രീ തോമസ് എന്നിവിടെ സൂചിപ്പിച്ചു കലി ഒരു സ്വഭാവമാണ്, കലികാലം പഴയ കാലമാണ്. ആ പഴയ കാലത്തിലെ 87-89 കാലഘട്ടത്തിലെ ഒരു വിദ്യാർത്ഥി കൂടിയാണ് ഞാൻ. അപ്പം ആ കാലത്ത് ഉണ്ടായിരുന്ന ബാച്ചിച്ച് അലുമിനിയും ഒരു വർഷം ഞാനിവിടെ ചേർന്നിരുന്നു. അദ്ദേഹം പ്രിൻസിപ്പൽ അച്ഛനായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്തു. അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു 26 ഈ കോളേജിൻ്റെ അലുമിനി ഡേ ആയിട്ട് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ 26 എല്ലാ ദിവസവും എല്ലാ വർഷവും ഈ കോളേജ് പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഒത്തുചേരാനുള്ള അവസരം ഈ കോളേജിന് ലഭ്യമായിട്ടുണ്ട്. ഈ ഒരു ധന്യ നിമിഷത്തിൽ എല്ലാത്തിനും ഞാൻ പ്രത്യേകമായിട്ട് അദ്ദേഹത്തോട് നന്ദി പറയുന്നു. അതുമാത്രമല്ല ഒട്ടേറെ വ്യക്തിത്വങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു അടുപ്പവും പരിചയവും അത് വലുതാണോ ചെറുതാണോ എന്നുള്ള ഒരു വ്യത്യാസമില്ലാതെ അത് കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹം കാണിക്കുന്ന നല്ല മനസ്സ് എല്ലാ കാലവും നിലനിൽക്കും. അത് പിതാക്കന്മാരുടെ കൂടെ എത്തിയിട്ടുള്ള അവരുടെ പ്രത്യേകമായ അനുഗ്രഹം കൊണ്ടാണ് ഒരു മകനിലൂടെ അത് പ്രദാനം ചെയ്യാൻ കഴിയുന്നത്. പ്രത്യേകമായ ജഗദീശൻ്റെ അനുഗ്രഹവും ആ കാര്യത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. അതിനെ ഓർത്ത് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഈ വേളയിൽ ഇവിടെ ഒരു ആശംസ പ്രസംഗം നടത്തുവാൻ അവസരമൊരുക്കിയതിന് പ്രത്യേകമായ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ജിൽസനച്ചനുള്ള എല്ലാവിധമായ ആശംസകളും. എത്രയോ വലിയൊരു സ്കൂളിലേക്കാണ് ഇനി അദ്ദേഹം പോകുന്നത്. സരസ്വതി ക്ഷേത്രമാണ്, ആ ക്ഷേത്രത്തിൻ്റെ പരിപാവനത
വളരെയേറെ യശസ്സോടുകൂടി ഉയർത്തിപ്പിടിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന ആത്മവിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് ഈ കേരള സമൂഹത്തിനും വിദ്യാഭ്യാസ മേഖലയ്ക്കുമെല്ലാം ഉപകരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലെയും സദസ്സിലെയും അഭ്യർത്ഥന, സാധാരണ ചില രാഷ്ട്രീയ പാർട്ടികളുടെ യോഗങ്ങൾക്കാണ് സദസ്സിനേക്കാൾ കൂടുതൽ വേദിയിൽ ആളുകൾ ഉണ്ടാവുക. അത്തരത്തിലൊരു റെക്കോർഡ് കൂടി ഒരുപക്ഷെ അച്ഛന് ഇന്ന് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മഹാഭാരതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മചിന്തകളൊന്ന്, ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായ മഹാജന ഏന ഗതഹ സ പാണ്ഡ എന്നാണ്. എന്ന് വെച്ചാൽ ധർമ്മത്തിന്റെ തത്വം ഗുഹയിൽ അടച്ചു വെച്ച പോലെയാണ് എന്ന് ഭീഷ്മർ പറയുന്നുണ്ട്. അത് മഹാജനങ്ങൾ എങ്ങനെയാണോ അത് വർത്തിക്കുന്നത്, അതിനനുസരിച്ചിട്ട് ആളുകൾ അതിനെ പിൻഗമിച്ചോളും എന്ന് ഭീഷ്മർ ദ്രൗപദിയോട് പറയുന്ന ഒരു നിസ്സഹായാവസ്ഥയുണ്ട്. യഥാർത്ഥത്തിൽ അച്ഛൻ്റെ പല രീതികളും കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അച്ഛൻ അച്ഛൻ്റെതായ ചില ധർമ്മചിന്തകളും അച്ഛൻ്റെതായ ചില വഴികളും വെട്ടി തോന്നിട്ടുള്ള ഒരു മനുഷ്യനാണ്. വേറെ തരത്തിലുള്ള റെഫറൻസ് പോയിന്റിന് ഒന്നും അച്ഛനില്ല. ഇവിടെ എല്ലാവരും ഒരു മനുഷ്യനെ ഒരുപക്ഷെ താങ്ങാൻ പറ്റില്ല ഇത്രയും ആളുകൾ ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ പ്രശംസനീയമല്ലാത്ത ചില മേഖലകളിലേക്ക് കടക്കുകയാണ് അച്ഛനോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല പ്രശംസ എന്ന് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയായിരുന്നു. പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് ഡോക്ടറാവാനൊന്നും പറ്റാതെ അച്ഛൻ്റെ ബി എ ഇക്കണോമിക് ക്ലാസ്സിലേക്ക് ഞാൻ വരുമ്പോഴല്ല അച്ഛനെ ആദ്യം കാണുന്നത്. അച്ഛനെ ആദ്യം കാണുന്നത് ചാവറ ഹാളിൽ വെച്ച് അഴീക്കോടിൻ്റെ പ്രസംഗം റെക്കോർഡ് ചെയ്യുന്ന ആ ക്രാന്ത വ്യക്തിത്വം, ദീർഘദർശിത്വം അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അന്ന് അച്ഛനൊരു ടീഷർട്ടൊക്കെ ഇട്ട് പണ്ടത്തെ ടേപ്പ് ചെറിയ വാക്ക്മാനിൽ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് ഞാൻ അച്ഛൻ ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം പിന്നീട് എൻ്റെ സ്കൂളിൽ വരികയും അതിനുശേഷം രണ്ടു വർഷത്തിന് ശേഷമാണ് ഞാൻ ഡിഗ്രി സ്റ്റുഡൻ്റായിട്ട് തേവര കോളേജിൽ വരുന്നത്. ഒരു കൊടുങ്കാറ്റ് വരുന്നത് പോലെയാണ് ഫാദർ തിരിച്ചു നരസിംഹമെന്നൊക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷേ ആരും തന്നെ അത്രയേറെ സുഖിക്കുന്ന രീതിയിലല്ല ആ കൊടുങ്കാറ്റ് ക്ലാസ്സിലേക്ക് വരിക. കാരണം 5 മിനിറ്റ് അറ്റൻഡൻസ്, 25 മിനിറ്റ് ക്ലാസ്, 20 മിനിറ്റ് നോട്ട്, 5 മിനിറ്റ് ജോക്സ്. ഈ പുഞ്ചിരിയുടെ കാര്യം പറഞ്ഞപ്പോൾ, പുഞ്ചിരിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് പുഞ്ചിരി ഹാ തുലീനമാം കള്ളം നെഞ്ചു കീറി ഞാൻ നേരെ കാട്ടാ എന്ന് വൈലോപ്പിള്ളി പാടിയതാണ് അച്ഛനെ പറ്റി എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്. കാരണം അന്ന് ഞങ്ങളോട് ചിരിക്കണമെങ്കിൽ തന്നെ വളരെ കൃത്യമായ, ഈ പ്രശാന്ത് പറഞ്ഞത് വളരെ കണിശമായ ചില നിലപാടുകളുടെ പേരിൽ മാത്രമേ ചിരിക്കുകയുള്ളൂ. അഡ്മിഷൻ സമയത്ത് ചിരിക്കുക എന്ന് പറയുന്നത് CMI പ്രത്യേകം പഠിപ്പിക്കുന്ന ഒരു കഴിവാണ്. അച്ഛന് മാത്രമല്ല, എല്ലാ പ്രിൻസിപ്പളും അവർക്കും ഉള്ളതാണ്. അഡ്മിഷൻ തരില്ല എന്ന് പറയുമ്പോൾ മനോഹരമായി പുഞ്ചിരിക്കാൻ പറ്റുന്നത്. പക്ഷെ അച്ഛൻ്റെ പുഞ്ചിരി അതിനപ്പുറമാണ്. പുഞ്ചിരി ഹാ കുലീനമാം കള്ളം നെഞ്ചു കീറി ഞാൻ നേരെ കാട്ടാം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആവശ്യമില്ലാതെ അച്ഛനൊരു കാര്യം പറയാറില്ല, നടക്കുന്ന കാര്യമേ പറയാറില്ല, നടക്കുന്ന കാര്യം പറയാറില്ല. അത് എത്ര പ്രിയപ്പെട്ടവനാണെങ്കിൽ കൂടിയും അത് പറയാറില്ല എന്നുള്ളതാണ് എനിക്കറിയാം. ഇപ്പോൾ റോജിയിലെ പല കാര്യങ്ങളും പറയുമ്പോഴും പറ്റില്ല എങ്കിൽ പറ്റില്ല എന്ന് തന്നെ പറയും. അച്ഛനെ നോക്കിയാണ് വാച്ച് ജീവിക്കുന്നത് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് അതിന് നൈരന്തര്യമാണ്. ഈ തമാശകൾ പോലെ ബന്ധവും ഒരു കൃത്യമായ നൈരന്തര്യത്തിലൂടെ സൂക്ഷിക്കുവാൻ അച്ഛന് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ കാൾ പോപ്പർ എന്ന് പറയുന്ന ഒരു ചിന്തകളുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ എതിർക്കപ്പെടാൻ വയ്യാത്ത അല്ലെങ്കിൽ ഈ റെഫ്യൂട്ട് ചെയ്യപ്പെടാൻ വയ്യാത്ത പല തിയറികളും തെറ്റാണെന്നാണ്. അച്ഛൻ അങ്ങനെയാണെങ്കിൽ തെറ്റായ തിയറിയാണ്. കാരണം അച്ഛനെ പറ്റി റെഫ്യൂട്ട് ചെയ്യാൻ ആർക്കൊന്നും ഇല്ല. അതിനെ പറ്റി കുറ്റം പറയുമ്പോഴും അത് നല്ലതായി വരുന്ന രീതിയിലേക്ക് ആണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകൾ നമുക്ക് മുന്നിൽ അനുഭവവേദ്യമാവുന്നത്. മറ്റൊന്ന്, എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടെ പറയാതെ എനിക്ക്, ഞാൻ റോജിയെ പോലെ വേറൊരു രാഷ്ട്രീയ കക്ഷിയിൽ യൂണിയൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് യൂണിയൻ മെമ്പറായിട്ട് മത്സരിക്കാൻ വേണ്ടി BA 1st year വരുമ്പോൾ അച്ഛനാണ് ക്ലാസ് ടീച്ചർ. എന്നോട് അച്ഛൻ പറഞ്ഞത് യുവർ കരിയർ വിൽ ഗോ ഡൗൺ എന്ന് എന്നോട് പറയുകയും ചെയ്തു. എന്നാൽ റോജിയോടത് പറയുകയും ചെയ്തില്ല. അപ്പൊ അങ്ങനെ കരിയർ വിൽ ഗോ ഡൗൺ എന്ന് പറഞ്ഞ അച്ഛന്റെ, പക്ഷേ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ഞാനന്ന് സെമിനാർ എടുക്കേണ്ടതായതുകൊണ്ട് ആ സെമിനാറിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്തത് കൊണ്ട് സകല ആളുകളെയും, എൻ്റെ കൂടെ വന്ന സകല മറ്റ് സ്ഥാനാർത്ഥികളെയും കൂടെ വന്ന ആളുകളെയെല്ലാം പുറത്തു നിർത്തിക്കൊണ്ട് കൊടി മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് എനിക്ക് സെമിനാർ എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഒരു പേജിന്റെ 0.1 എന്നുള്ള മാർക്ക് കിട്ടാൻ പോലും 4 മാർക്ക് കിട്ടണം എന്നുള്ള കൃത്യമായ വാശി ഡോസൻ ഉണ്ടായിരുന്നത് പോലെ തന്നെ അച്ഛനോട്, അച്ഛൻ എങ്ങനെയാണ് മാർക്ക് ഉറക്കുക എന്നറിയാത്തത് കൊണ്ട് 40 പേജ് മിനിമം അസൈൻമെന്റ് എഴുതുമായിരുന്നു. ഇവിടുത്തെ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളത് കേൾക്കേണ്ടതാണ്. കാരണം ഞങ്ങൾ 40 പേജ് മിനിമം എഴുതും. കാരണം 0.1 ഒരു പേജ് കിട്ടാൻ കൂടിയും 4 മാർക്ക് കിട്ടണം. എത്ര സ്നേഹമാണെങ്കിലും എനിക്ക് എന്റെ ഡിഗ്രി സമയത്ത് 13 മാർക്കിനാണ്
ഒരു റാങ്ക് പോയത്, ആ 13 മാർക്കിൽ 13 മാർക്കും ഇന്റേണൽ നമുക്ക് അറ്റൻഡൻസ് തരാതിരുന്നതാണ്. അതിൻ്റെ അച്ഛൻ്റെ കോൺട്രിബ്യൂഷൻ 6. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഈ ഇതിനെല്ലാം മധ്യവർത്തിക്കുന്ന പ്രശാന്ത് പറഞ്ഞ ഇവിടെ എല്ലാവരും പറയുന്ന ഈ മനുഷ്യനെ എല്ലാ ദുഷ്ചിന്തകളും അലിയിപ്പിച്ചു കളയുന്ന മനുഷ്യബന്ധം, അനുകമ്പാദശകത്തിൽ പറയുന്നത് പോലെ ഒരു വീടയും ഇറുമ്പിനും വരുത്താത്തുള്ള ഒരു അനുകമ്പയും സദാ നിരുണവര നിന്നുള്ള നിൻ ചിന്ത വിട്ടുമാറാത്ത ഉള്ളവും എനിക്ക് തരിക എന്നുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥന പോലെയാണ് അച്ഛനെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറയാം, പലപ്പോഴും അദ്ദേഹത്തിന് തൃപ്തിയല്ലാത്ത ചില രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങൾ പറയുമ്പോൾ എന്നെ നോക്കിയിട്ട് ഒരു ചിരിയുണ്ട്. കുട്ടികൃഷ്ണമാരെ പറയുന്ന ഒരു സ്മയം, ഈ സ്മയത്തിൽ ഒരു സ്പ്രിംഗ് ആക്ഷൻ കൂടിയുണ്ട്. ഈ കാലിൽ നിന്ന് പൊങ്ങിക്കൊണ്ട് ഞാൻ നിന്നെയല്ല എതിർക്കുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സ്മയം, ഒരു പക്ഷേ എൻ്റെ ക്ലാസ്സിലെ എന്നെയാണ് ഈ മൊത്തം ആശയാദർശങ്ങളുടെയും പ്രതിരൂപം ആണായിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുമ്പോഴും ഒരു സ്മയത്തോടുകൂടി, അതിനെ ചിരി എന്നല്ല പറയേണ്ടത്, അതിനെ സ്മയത്തോടുകൂടി സ്വീകരിക്കുക, ആ ചിരിയോടുകൂടി നിങ്ങളുടെ വിദ്വേഷത്തെ അലിയിച്ചു കളയുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അച്ഛൻ റിട്ടയർ ആകുന്നില്ല, He is not retiring from, but he is retiring to something else. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞങ്ങൾ ഈ ഇനിയും കുറെ റിട്ടയർമെന്റ് ഫംഗ്ഷൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നിരവധി ചടങ്ങുകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഫാദർ ജിൽസൺ മാനേജ്മെന്റ് കാഴ്ചപ്പാടിലൂടെ എന്നുള്ളൊരു പുസ്തകം എഴുതാനുള്ള എല്ലാ സാധ്യതയും നമുക്കിടയിലുണ്ട്. എല്ലാവർക്കും അത് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എന്നെ മാത്രമല്ല, ഞാൻ പ്രതികരിക്കുന്നത് വലിയ അച്ഛൻ പഠിപ്പിച്ച എല്ലാ സ്റ്റുഡൻസിൻ്റെയും അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്ത അത്രാം സാർ ഉൾപ്പെടെ ബാക്കിയോടെ ഇരിക്കുന്ന നിരവധി ടീച്ചേഴ്സിൻ്റെയും കൂടെ പ്രതിനിധിയായിട്ടാണ്. അച്ഛന് എല്ലാവിധ ഭാവങ്ങളും, ദുൽഖർ സൽമാനേക്കാൾ വലിയ ഒരു നടനായിട്ട് അച്ഛൻ അല്ലെങ്കിൽ വലിയ ഒരു വ്യക്തിത്വമായിട്ട് അച്ഛൻ മാറട്ടെ. അച്ഛൻ്റെ സ്നേഹം അനുഭവിച്ച് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയത് ഭാഗ്യമായി കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട കരീട്ടുകാവി, ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ സുഭാഷ് നെല്ലിക്കലച്ച, വേദിയിലും സദസ്സിലുമുള്ള വ്യക്തികളെ, നമ്മുടെ മീറ്റിംഗ് ഏകദേശം അവസാനിക്കാറായി. അധിക പ്രസംഗം നടത്തി ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. അച്ഛൻ കഴിഞ്ഞ 8 വർഷമായിട്ട് ഞങ്ങൾക്ക് വളരെ നല്ലൊരു ലീഡർഷിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഈ കോളേജിൻ്റെ വികസനത്തിന് വേണ്ടി ചെയ്തു തന്ന എല്ലാ ദീർഘവീക്ഷണമുള്ള പ്രവർത്തനങ്ങൾക്കും കഠിനാധ്വാനത്തിനും അച്ഛന് എൻ്റെയും എൻ്റെ സഹപ്രവർത്തകരുടെയും പേരിൽ ഞാൻ ആദ്യമേ തന്നെ നന്ദി അർപ്പിക്കുന്നു. യോഗാധ്യക്ഷനായ സെബാസ്റ്റ്യൻ അച്ഛൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞു, 8 കൊല്ലം മുമ്പ് അച്ഛൻ്റെ പ്രൊവിൻഷ്യൽഷിപ്പിൻ്റെ ആദ്യ നാളിൽ തേവര കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പ്രൊഫസറായ ജിൽസൺ അച്ഛനെ നമ്മുടെ കോളേജിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നിയമിക്കുകയാണ് ചെയ്തത്. 8 വർഷത്തിന് ശേഷം അച്ഛന് ധൈര്യമായിട്ട് പറയാം, ഞാൻ അന്ന് എടുത്ത തീരുമാനം വളരെ ശരിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളെ ഇവിടുന്ന് വിട്ടുപോകുന്ന ജിൽസൺ അച്ഛൻ്റെ വേർപാട് ഈ സ്ഥാപനത്തിന് വലിയൊരു നഷ്ടമായിട്ട് ഞാൻ കരുതുകയാണ്. അതുകൂടാതെ ഏറ്റവും ആരാധ്യനായ അന്തികരയിൽ പിതാവേ, ഈ യോഗത്തിൻ്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ എഴുന്നേൽക്കലച്ച, മറ്റ് വേദിയിലുള്ള ഏറ്റവും ശ്രേഷ്ഠരായ വൈദിക ശ്രേഷ്ഠരെ, അതോടൊപ്പം തന്നെ വേദിയിലുള്ള വിൽസനത്തിനെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ റിസർച്ച് ഗൈഡ് കൂടിയായ എൻ്റെ സുഹൃത്ത് ഡോക്ടർ രഞ്ജിത് കുമാർ, അതുപോലെ ചെറുപ്പക്കാരുടെ പ്രിയങ്കരനായ MLA ജിൽസനച്ചൻ്റെ സ്റ്റുഡൻറ്, ഏറ്റവും പ്രിയപ്പെട്ട റോജി എം ജോൺ, അതിലെല്ലാം ഉപരി നമുക്ക് അങ്ങേയറ്റം സന്തോഷം നൽകുന്നത് തൊടുപുഴയുടെ നമ്മളുടെ സ്വന്തം മുൻമന്ത്രിയും MLA എപ്പോഴും നമുക്ക് മാർഗദർശിയുമായി നിൽക്കുന്ന പി ജെ ജോസഫ് സാർ, വൈസ് ചാൻസലർമാരുടെ ഗുരുനാഥനെന്ന് ഞങ്ങൾ അഹങ്കാരത്തോടുകൂടി പറയുക,
ശ്യാം സുധാകർ, ശ്രീ എ തോമസ് അടക്കമുള്ളവർ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വേദിയിലുണ്ട്. രണ്ട് പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് സിസ്റ്റർമാരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ റോയ് കെ പൗലോസ് എൻ്റെ അടുത്ത സുഹൃത്ത്, അതുപോലെ തന്നെ ഡി എം ഗ്രിയാക്കോസ് അടക്കം ഞാൻ പേരെടുത്ത് പറഞ്ഞു പോയാൽ പറയേണ്ടി വരും, അതുകൊണ്ട് പറയുന്നില്ല. പ്രിയപ്പെട്ട വേദിയിലുള്ള സുഹൃത്തുക്കളെ, ഗുരുക്കന്മാരെ, അച്ഛന്മാരെ, സദസ്സിലുള്ള സിസ്റ്റർമാരെ, വൈദിക സിസ്റ്ററെ, സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷം വിൽസൺ അച്ഛൻ്റെ ഈ ഒരു റിട്ടയർമെൻ്റ് യോഗത്തിൽ പങ്കെടുക്കും. കാരണം അച്ഛനുമായിട്ടുള്ള ആത്മബന്ധം കഴിഞ്ഞ 4 വർഷമായിട്ട് ഓരോ വർഷവും ഈ കോളേജിൽ എത്തുവാൻ എനിക്ക് കഴിഞ്ഞു. ഞാനത് കൃത്യമായി നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ആത്മബന്ധത്തിനെ കാണിച്ചു തരുവാൻ നമുക്ക് കഴിയുകയില്ല, അത് അനുഭവിക്കുവാനേ കഴിയുള്ളൂ. അങ്ങനെയെങ്കിൽ അച്ഛനുമായിട്ടുള്ള ഈ സ്നേഹബന്ധം, ആത്മബന്ധം, അത് വാക്കുകൾക്കപ്പുറമാണ്. അത് അറിഞ്ഞും കണ്ടും കേട്ടും അനുഭവിച്ചും ഉണ്ടായ ഒന്ന് മാത്രമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കും. കാരണം അച്ഛൻ്റെ ആ ഒരു സ്നേഹം, അതിലെല്ലാം അച്ഛൻ്റെ കൃത്യതയോടുകൂടിയുള്ള തീരുമാനങ്ങൾ, അച്ഛൻ രചിക്കുന്ന പുസ്തകങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ അനുഭവ സ്രോതസ്സിൽ നിന്നുള്ളതാണ്. സാധാരണ ഒരു പുസ്തകം രചിക്കുവാൻ വേണ്ടി രചിക്കുന്ന ഒന്നല്ല അദ്ദേഹത്തിൻ്റെ 12 പുസ്തകങ്ങൾ. ഒരുപക്ഷേ അദ്ദേഹം കണ്ടും കേട്ടും വന്ന ഡോക്ടർ സുകുമാരഴീക്കോടിൻ്റെ പ്രസംഗങ്ങൾ, അത് ആദ്യമായിട്ടായിരിക്കും ഇന്ത്യയിൽ ഒരാൾ സുകുമാരഴീക്കോട് സഞ്ചരിക്കുന്ന എല്ലാ സ്ഥലത്തും ചെന്ന് ആ പ്രസംഗം കേൾക്കുകയും അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിത്വം. അങ്ങനെ തത്വമസി എന്ന പുസ്തകങ്ങളുടെ ഒരു പരമ്പര തന്നെ, സുകുമാരഴീക്കോടിൻ്റെ പ്രസംഗങ്ങളുടെ ഒരു പരമ്പര തന്നെ അത് ജിൽസൺ അച്ഛൻ പ്രസിദ്ധീകരണം ചെയ്യുകയുണ്ടായി. അങ്ങനെ പലതും വൈവിധ്യമാർന്നതാണ്. ഇവിടെ ബഹുമാനപ്പെട്ട പിതാവ് പറഞ്ഞതുപോലെ ഞായറാഴ്ചകളിലെ ആ ഒരു മാനേജ്മെൻറ്റ് കൺസെപ്റ്റിലെ ഒരു പുസ്തകവും ഞാൻ വായിക്കുകയുണ്ടായി. എല്ലാ തലങ്ങളിലും അച്ഛൻ്റെ അനുഭവമാണ് അച്ഛൻ നമുക്ക് പറഞ്ഞു നൽകിയിട്ടുള്ളത് എന്ന ഒരു സന്തോഷമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അച്ഛനുമായിട്ടുള്ള ഈ ആത്മബന്ധം വളരെ ദൃഢമാണ്. മുഖ്യ പ്രഭാഷണം എന്ന നിലയിൽ ഞാൻ പ്രസംഗിക്കുന്നില്ല. കാരണം ഒരുപാട് സുഹൃത്തുക്കളും വൈദിക ശേഷം ഇനിയും അഭിസംബോധന ചെയ്യുവാനുണ്ട്. സമയം വളരെ വിലപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ രണ്ട് വാക്കുകൾ നടത്താൻ ആഗ്രഹിക്കുന്നു. എന്നും പറയുന്ന ഒന്നുണ്ട്, അത് അദൃശ്യതയിൽ നിന്നാണ് ദൃശ്യതയുണ്ടാകുന്നത്. ഇൻവിസിബിലിറ്റി ഈസ് ക്രിയേറ്റീവ് വിസിബിലിറ്റി. ആ ഇൻവിസിബിലിറ്റി എന്ന് പറയുന്നത് മനസ്സാണ്, നമ്മുടെ ചിന്തയാണ്. ആ ചിന്തയിലാണ് പ്രവൃത്തിയുടെ ഉറവിട, ആ നാമ്പുകൾ ഉദയം കൂടുന്നത്. ജനസാജിൻ്റെ സുഹൃത്തുക്കൾ, ബഹുമാനായ MLA എൻ്റെ സുഹൃത്ത്, കൊച്ചുപെടുക്കൽ അടക്കമുള്ള വിദ്യാർത്ഥിയായിരുന്ന ആളുകൾക്കുള്ള ദേവരക്കോളിൽ നിന്ന് വന്നിട്ടുള്ള നിരവധി അധ്യാപകർ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടെയുണ്ട്. വാക്കുകൾക്ക് വിരാമമെടുക്കും. ഈ അച്ഛൻ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുവാൻ കഴിയട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ്റെ രചനകൾ സമൂഹത്തിന് കൂടുതൽ ഗുണകരമായി മാറട്ടെ എന്ന് കേൾക്കുന്നു. ജോസഫ് മർഫിയുടെ പവർ ഓഫ് പോസിറ്റിവിറ്റി എന്ന പുസ്തകം, അത് വായിച്ച് കിട്ടുന്ന ഒരു അനുഭവത്തിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള, എന്താ പറയുക, അച്ഛൻ്റെ അനുഭവങ്ങളുടെ ഒരു പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ, എങ്ങനെ ആകണമെന്നാണ്, എങ്ങനെ ജീവിക്കണം, എങ്ങനെ എത്തണം, അതൊരു വൈദിക ശ്രേഷ്ഠൻ്റെ കാഴ്ചപ്പാട്, ഒരു സാധാരണ മനുഷ്യൻ്റെ രൂപയും ഒത്തുചേർന്നുള്ള രചനയാണ് അച്ഛൻ്റെ പുസ്തകങ്ങളെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. സാധാരണയിലെ ഒരു വ്യത്യസ്തതകളെന്നും അതുകൊണ്ട് തന്നെയാണ്. ഒരു സാധാരണ മനുഷ്യൻ്റെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ജീവിക്കുവാനും അവന് പ്രചോദനം നൽകുവാനും ഉള്ള ഒരാത്മാർത്ഥമായ ഒരർപ്പണ ബോധത്തിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട്, അത് അച്ഛൻ്റെ വൈദിക ശ്രേഷ്ഠതയിലൂടെ മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് അത് പുസ്തകങ്ങളായി മാറുന്നു എന്നുള്ളത് വരുന്ന തലമുറയ്ക്ക് മുതൽക്കൂട്ടാണ്. പ്രത്യേകിച്ചും എൻ്റെ പ്രിയപ്പെട്ട അത് കൂടുതൽ പ്രചോദനമാകും. നാളുകളിൽ എങ്ങനെ വിജയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം എന്നതിന് ഒരു ചെറിയ കൈത്തിരിയായി, ഒരു വിളക്കായി അതിനെ ഉപയോഗിക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഇവിടെ എണീക്കുവാൻ കഴിയരുത് തന്നെ ഏതൊരു അദൃശ്യമായ നിയോഗമായി കാണുന്നു. ജൂൺ 26 4 വർഷം പൂർത്തിയാക്കി സംസ്കൃത സർവകലാശാലയിൽ നിന്ന്
വൈസ് ചാൻസലർ പദവിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്റെ മനസ്സിൽ നിൽക്കുന്ന പല വ്യക്തിത്വങ്ങളിൽ കഴിഞ്ഞ 4 വർഷവും തെളിഞ്ഞു നിന്ന ഇനിയും കിടാതെ ഞാൻ സൂക്ഷിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളാണ്. സ്നേഹബഹുമാനപ്പെട്ട ആഞ്ജനേയ കല്യൻ പിതാവേ, പ്രിയമുള്ള ജിസിനച്ച അധ്യക്ഷവേദിയിലെ ബഹുമാനിത വ്യക്തികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ജിസിനച്ച ഞങ്ങളുടെ കാർമൽ പ്രൊവിൻസിലെ ഒരു അംഗമാണ്. കാർമൽ പ്രൊവിൻസിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഏറെയുണ്ട്. ഇവരുടെയൊക്കെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വം തീർച്ചയായിട്ടും ജിൽസനച്ചൻ്റെ തന്നെയാണ്. അച്ഛൻ്റെ ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളൊക്കെ എത്രയോ മഹോത്തരമാണെന്ന് നമുക്കൊക്കെ വ്യക്തമായിട്ട് അറിയാം. ഈ മൂലമറ്റം കോളേജിൽ നിന്നും റിട്ടയർ ചെയ്ത് ഞങ്ങളുടെ പ്രവിശ്യയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഉചിതമായി എന്ത് സ്ഥാനം കൊടുക്കാമെന്ന് ഞങ്ങൾ ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വത്തിന് അനുയോജ്യമായ നല്ലൊരു സ്ഥാനം കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് പറ്റി. കാർമൽ പ്രവിശ്യയിലെ ഏറ്റവും മികവാർന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് അടിമാലിയിലെ വിശുദ്ധി സ്കൂൾ. അവസാനം ഈ സ്കൂളിലേക്ക് വരുന്നതിനെ കുറിച്ച് ഞാൻ ജിൽസനച്ചനോട് സംസാരിച്ചു. അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയുണ്ടായി. ഒരുപക്ഷെ ഞങ്ങളുടെ പ്രവിശ്യയുടെ പരിമിതികൾ അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാവുന്നതുകൊണ്ട് തന്നെ വിശ്വദീപ് സ്കൂള്, അതിൻ്റെ പ്രിൻസിപ്പൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ്, അതിൻ്റെ മാനേജർ, ഇങ്ങനെ എല്ലാ തസ്തികളിലും അദ്ദേഹത്തോട് ജോലി ചെയ്യാനായിട്ട് വന്നു വരികയാണ്. കഴിഞ്ഞ 7 വർഷങ്ങൾ അദ്ദേഹം ജോലി ചെയ്തിരുന്നത് മറ്റ് 2 പ്രൊവിൻസുകളിലാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തമായ ഞങ്ങളുടെ പ്രവിശ്യയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സിദ്ധികളും കഴിവുകളും എല്ലാമെല്ലാം ഈ പ്രവിശ്യയുടെ സ്ഥാപനത്തിന് ഇനി ലഭിക്കുമല്ലോ എന്നുള്ളൊരു സന്തോഷം ഞങ്ങൾക്ക് ഏറെയുണ്ട്. എനിക്ക് കുറച്ച് വായിക്കണം, ക്ലാസ്സുകളെടുക്കണം, പ്രസംഗിക്കണം, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ്. ഇപ്പോഴും അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ആ ജോലി ഞാൻ കരുതുന്നു മൂലമറ്റം കോളേജിൽ പ്രിൻസിപ്പലായിക്കൊണ്ട് 2-3 പുസ്തകങ്ങൾ ഇപ്പോൾ പ്രകാശനം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അടിമാലി സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പലായ ജോലി ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു 5-8 പുസ്തകം എഴുതാനായിട്ട് പറ്റി പഠിത്തമില്ല. ജിത്സനത്തിൻ്റെ മഹത്തരായ സേവനങ്ങളെ ഞാൻ അനുസ്മരിക്കുന്നു, അനുമോദിക്കുന്നു. അതോടൊപ്പം ഭവിഷ്യയിലേക്ക് തിരിച്ചുവരവിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു. വരും വർഷങ്ങളിലുള്ള അടിമാലിയിലെ അദ്ദേഹത്തിൻ്റെ സേവനത്തിന് എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും ഞാൻ നേരുന്നു. എൻ്റെ ഭാഗം ഞാൻ അഭിമന്യ കരീപ്പിലാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ എനിക്കച്ച കാലടി സർവകലാശാലയിലെ അതിഥിയായ വൈസ് ചാൻസലർ ഡോക്ടർ ദിലീപ്, പുസ്തകം ഇതിൽ നിന്ന് സ്വീകരിക്കുന്ന ബഹുമാനപ്പെട്ട വോൾട്ടർ അച്ഛൻ, ശ്രീ പി ജെ ജോസഫ് MLA അവർകൾ, ശ്രീ റോജി ജോൺ MLA അവർകൾ, ലോക്കൽ മാനേജറുടെ പ്രിയ ശിഷ്യമായ ബഹുമാനപ്പെട്ട ജോസ് നെടുമ്പാറ അച്ഛൻ, പുതിയ പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺ തോമസ്, ശ്രീ ജോഹിൻ തയ്യിൽ, ഫാദർ ജോഹിൻ തയ്യിൽ, ഇന്നത്തെ നമ്മളുടെ മുഖ്യ താരമായ ബഹുമാനപ്പെട്ട ജിൻസൺ ജോൺ അച്ഛൻ,
ബഹുമാന്യരായ പ്രഭുഷമാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ജനമേതാക്കളെ, വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വെൽ ബിഗൺ ഹാഫ് ഡൺ എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയത് മനു സ്റ്റീഫൻ ആദ്യം നടത്തിയ പ്രാർത്ഥനയാണ്. ഇതിലൊരു ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നെനിക്ക് അറിഞ്ഞുകൊണ്ട് ചെറിയ ഒരു പ്രാർത്ഥന എത്ര മനോഹരമായി മനുവിനെ പാടാൻ കഴിഞ്ഞു എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. 2 വർഷം മുൻപാണ് ഞാൻ നിത്സനച്ചൻ ക്ഷണിച്ച് ഈ കോളേജിൽ ഒരു കോളേജ് ഡേക്ക് വരുന്നത്. കോളേജ് ഡേക്കൊന്നും ഇപ്പോൾ കോമൺ സെൻസ് ഉള്ള ആരും പോകാറില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. അന്ന് ഇവിടെ ലിഫിൻ ഇബച്ചൻ എന്ന വിദ്യാർത്ഥിയായിരുന്നു ചെയർമാൻ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. എങ്ങനെയാണ് ഒരു പ്രിൻസിപ്പലിനും വിദ്യാർത്ഥികൾക്കും തമ്മിൽ ഒരു വാം ഇക്വേഷൻ സ്ഥാപിക്കാൻ കഴിയുന്നത്? അതിൻ്റെ നല്ല സാക്ഷ്യമായിരുന്നു പ്രിൻസിപ്പൽ ഹിൽസൺ ജോണച്ചൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിൻസിപ്പൽമാരുടെ കസേര കത്തിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനാണ് പണ്ടുള്ള ആളുകൾ കലികാലം എന്ന് പറഞ്ഞിരുന്നത്. കലി ഒരു വ്യക്തിയല്ല എന്ന് നമുക്കറിയാം, അതൊരു സ്വഭാവമാണ്. അതുകൊണ്ടാണ് കലി കയറില്ല എന്ന് പറയുന്നത്. അതൊരു പരകായ പ്രവേശമാണ്. പ്രിൻസിപ്പലന്മാർ ഒരിക്കലും കലി കയറാൻ പാടില്ലാത്തവരാണ്. അധ്യാപകരൊക്കെ വിദ്യാർത്ഥികളും കലി കയറാൻ പാടില്ലാത്തവരാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോഴാണ് നമുക്ക് വിദ്യാഭ്യാസത്തെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും നന്നായി കൊണ്ടുപോകാൻ സാധിക്കുന്നത്. പ്രിൻസിപ്പലിനോളം നിർണായകമായി സ്വാധീനം ചെയ്യാൻ കഴിയുന്ന മറ്റൊരു പദവിയുമില്ല. പഴയ കാലത്തെ പ്രിൻസിപ്പൽമാരുടെയൊക്കെ ലിസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഇത് മനസ്സിലാവും. ഇപ്പൊ ഞാൻ ഓർമ്മിക്കുന്നത് കരീലക്ഷനാണ്. പിതാവാകുന്നതിന് മുമ്പ് ഞാൻ വൈശാസ്ത്ര ചുമതല വഹിക്കുമ്പോൾ അദ്ദേഹം രാജഗിരിയുടെ പ്രിൻസിപ്പലായിരുന്നു. അതിനു മുമ്പ് ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജ് സിൻഡിക്കേറ്റിലും അദ്ദേഹം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. തിരുവല്ല മാർത്തോമ കോളേജിന്റെ ആദ്യ പ്രിൻസിപ്പലായിരുന്ന എം ജെ ചാണ്ടി അച്ഛനാണ് പിൽക്കാലത്ത് അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പൊലിത്തയായത്. ഒരു കാലത്ത് നമ്മളുടെ കോളേജുകളിലെ പ്രിൻസിപ്പൽമാര് വില്യം അച്ഛൻ, സാലസ് അച്ഛൻ, തിയോഡേഷ്യസ് അച്ഛൻ, ആന്റണി അച്ഛൻ, നെടുങ്കല്ലേൻ അച്ഛൻ, കടിയാമ്പറമ്പിൽ അച്ഛൻ, കുരിയത്തടത്തിൽ അച്ഛൻ, പാലൂക്കാരൻ അച്ഛൻ, ലിസ്റ്റ് പറഞ്ഞാൽ അവസാനിക്കും. അതിപ്രഗത്ഭരായ ആളുകളായി. അത്തരക്കാരെയാണ് അക്കാലത്ത് മാനേജ്മെന്റുകളും പ്രിൻസിപ്പൽമാരായി നിയോഗിച്ചിരുന്നത് എന്നുള്ളതാണ്. നമുക്ക് അത്ഭുതം തോന്നും, ശ്രീ ആർ ശങ്കർ കൊല്ലം എസ് എൻ കോളേജ് സ്ഥാപിക്കുന്ന സമയത്ത് അവിടുത്തെ ആദ്യത്തെ പ്രിൻസിപ്പലായി കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചത് നോബൽ ജേതാവായിരുന്ന സർ സി വി രാമനാണ്. ഒരാഴ്ച കാലമാണ് അദ്ദേഹം ബാംഗ്ലൂരിൽ പോയി അനവധി പ്രമുഖരെ കൊണ്ട് ഡോക്ടർ സി വി രാമനോട് 1 വർഷത്തേക്കെങ്കിലും കൊല്ലം എസ് എൻ കോളേജിൽ പ്രിൻസിപ്പലായി വരണം എന്ന് അപേക്ഷിച്ചു. പഴയ കാലത്തെ മാനേജ്മെന്റിന്റെയും പ്രിൻസിപ്പൽ വിഷനാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞങ്ങളുടെ പാലാ കോളേജിലെ ആദ്യത്തെ പ്രിൻസിപ്പലായി വയലറ്റ് പിതാവ് കൊണ്ടുവന്നത് അക്കാലത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ എക്കണോമിക് അഡ്വൈസർ ആയിരുന്ന ഡോക്ടർ പി ജെ തോമസിനാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെ നിരയിലാണ് ജിൻസൺ അച്ഛനും പ്രിൻസിപ്പലായി 8 വർഷക്കാലം പ്രവർത്തിച്ചത് എന്ന് വിചാരിക്കുന്നു. പ്രിൻസിപ്പൽമാർക്കിടയിലെ ഒരു ദുൽഖർ സൽമാനാണ് അച്ഛൻ
എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. കാണുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. സൗന്ദര്യത്തിൽ അദ്ദേഹത്തോട് മത്സരിക്കാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ റോജിക്കല്ലാതെ വേറെ ആൾക്ക് സാധിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് ജീസസിനെ പറ്റി നമുക്ക് നന്നായി പറയാനുള്ളത്. അച്ഛൻ നല്ല ചിന്തകനാണ്, നല്ല വായനക്കാരനാണ്, നല്ല എഴുത്തുകാരനാണ്, നല്ല പ്രഭാഷകനാണ്, നല്ല സംഘാടകനാണ്, നല്ല അഡ്മിനിസ്ട്രേറ്ററാണ്. അതിനേക്കാളൊക്കെ നല്ല ഒരു സന്യാസ വൈദികനുമാണ്. അച്ഛൻ ഇരുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്രയോ ആളുകളാണ് ഇന്നിപ്പോ ഇവിടെ ഈ യാത്രയെ ചടങ്ങിന് തന്നെ വന്നെത്തിയിട്ടുള്ളത്. അതൊക്കെ കാണിക്കുന്നത് അച്ഛൻ്റെ വ്യക്തിപരമായ സാക്ഷ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ചുമതല ഡോക്ടർ സുകുമാർ അഴീക്കോട് സാറ് ചെയ്ത പ്രഭാഷണങ്ങളുടെ അച്ഛൻ എഡിറ്റ് ചെയ്ത പുസ്തകത്തിൻ്റെ പ്രകാശനമാണ്. ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച് അഴീക്കോട് മാസ്റ്റർ ചെയ്ത പ്രഭാഷണങ്ങളാണ്. അച്ഛനും ഞാനും അഴീക്കോടിൻ്റെ ആരാധകരായിരുന്നു. അഴീക്കോടിനപ്പുറത്ത് ഒരു പ്രഭാഷകൻ കഴിഞ്ഞ ഒട്ടേറെ തലമുറകൾ എടുത്താൽ നമുക്കിടയിൽ ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം. അഴീക്കോടിൻ്റെ പ്രസംഗങ്ങളൊക്കെ ഒരു അനുഭവമാണ്. 8 വർഷക്കാലം അദ്ദേഹം പ്രസിഡന്റും ഞാൻ സെക്രട്ടറിയുമായി നവഭാരത വേദി എന്ന ഒരു സാംസ്കാരിക പ്രസ്ഥാനമുണ്ടായി. അക്കാലത്ത് അദ്ദേഹം ചെയ്ത ദേശീയതയെക്കുറിച്ചുള്ള 6 പ്രഭാഷണങ്ങളാണ് അച്ഛനിപ്പോൾ എഡിറ്റ് ചെയ്ത് പുസ്തകമാക്കിയിട്ടുള്ളത്. 6 പ്രഭാഷണങ്ങളും ഞാനും കേട്ടത് ഒരുപക്ഷെ അഴീക്കോട് മാസ്റ്ററുടെ പ്രഭാഷണങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഭാഗ്യമുണ്ടായതും എനിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ 1000 പ്രസംഗങ്ങളെങ്കിലും അദ്ദേഹത്തോടൊത്ത് പ്രവർത്തിച്ചിരുന്നതുകൊണ്ട് കേൾക്കാനിടയായി. പക്ഷെ അതൊക്കെ പുതിയ തലമുറയ്ക്ക് കൈമാറണം എന്ന സദുദ്ദേശത്തോടുകൂടിയാണ് പ്രിൻസിപ്പൽ ചുമതല വഹിക്കുന്ന തിരക്കുകൾക്കിടയിലും അച്ഛൻ റിട്ടയർ ചെയ്യുന്ന ദിവസം പ്രകാശിപ്പിക്കത്തക്ക തരത്തിൽ അഴീക്കോടിൻ്റെ പ്രഭാഷണങ്ങളെ എഡിറ്റ് ചെയ്തത്. അച്ഛനെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രവിശ്യുടെ അച്ഛൻ മാറ്റുമില്ലേ, പ്രവിശ്യുടെ അച്ഛൻ അച്ഛൻ്റെ അധികാരിയാണ്. അച്ഛൻ പറഞ്ഞു അടിമാനിയിൽ ചെല്ലുമ്പോൾ കുറച്ചുകൂടി പ്രഭാഷണങ്ങളോ പുസ്തകങ്ങളോ ഒക്കെ എഡിറ്റ് ചെയ്യാനും എഴുതാനും അച്ഛന് സാധിക്കും എന്ന് പറയുകയുണ്ടായി. തീർച്ചയായും പ്രിൻസിപ്പലായി മാനേജറായി പ്രവർത്തിക്കുമ്പോൾ ആ അടിമാലിയിലെ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ മധ്യ അദ്ദേഹത്തിന് അതിനൊക്കെ ഇടപെരുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അഴീക്കോട് മാസ്റ്റർ പോലുള്ള ഒരു മഹാപ്രതിഭാസത്തിൻ്റെ പ്രഭാഷണങ്ങളെ വളരെ സൂക്ഷ്മതയോടുകൂടി എഡിറ്റ് ചെയ്ത് ബഹുമാനപ്പെട്ട ജിൻസൺ അച്ഛൻ ഇന്ന് ആ പുസ്തകത്തെ നമുക്കായി വിട്ടുതരികയാണ്. ഈ പ്രകാശനം ഏറ്റവും സന്തോഷത്തോടുകൂടി ഞാൻ നിർവഹിക്കട്ടെ. ബഹുമാനപ്പെട്ട വാൾട്ടർ അച്ഛനാണ് പുസ്തകത്തിൻ്റെ ആദ്യ പ്രതി കൊടുക്കുന്നത്. ഏറ്റവും ആദരവോടുകൂടി അഴീക്കോട് സാറിനോടുള്ള അദ്ദേഹത്തിൻ്റെ സ്മരണയോടുള്ള ആദരവിനെ അറിയിച്ചുകൊണ്ടും ജിൻസൺ അച്ഛനോടുള്ള കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ടും ബഹുമാനപ്പെട്ട വാൾട്ടർ അച്ഛന് ഈ പുസ്തകം നൽകി ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ 6 പ്രഭാഷണങ്ങളിലെ എഡിറ്റഡ് വേർഷൻ ഏറ്റവും അഭിമാനത്തോടെ ഏറ്റവും ആദരവോടെ പ്രകാശനം ചെയ്യുന്നു. നമസ്കാരം. പുസ്തകം ഏറ്റുവാങ്ങാനായി തൃശൂർ ദേവമാതാ പ്രൊവിൻസിലെ പ്രവിശ്യരായ റെവറൻഡ് ഫാദർ വാൾട്ടർ തിരുപ്പള്ളി ശ്രീമയിൽ ക്ഷണിക്കുന്നു.